పొగ తాగుతూ మద్యం సేవిస్తూ సభ్య సమాజానికి ఏం మెసేజ్ ఇస్తున్నారు? స్మోకింగ్ అండ్ కన్సంప్షన్ ఆఫ్ ఆల్కహాల్ ఆరోగ్యానికి చెత్త చెత్తస్య చెత్తోభ్య. మమ్ము కాచినవాడు మా మనసు దోచినవాడు మంగళాకారుడు మా శ్రీనివాసుడు. శుక్లాంబరధరం విష్ణుం శశివన్నం చతుర్భుజం ప్రసన్నవదనం ధ్యాయేత్ సర్వవిఘ్నోపశాంతే. మాదా అన్నపూర్ణ రక్షదు. ఇనిడుతూ ചേച്ചി, വിളമ്പാനുള്ള സ്പൂണും തവിയും ഒക്കെ എടുത്തല്ലോ അല്ലേ? എല്ലാം എടുത്തിട്ടുണ്ട്. ഒന്നും മറന്നിട്ടില്ല അമ്മാവ, എല്ലാം എടുത്തിട്ടുണ്ട്. എല്ലാവർക്കും വെള്ളം കൊടുത്തല്ലോ. നമസ്കാരം. ഇരുപതിനായിരം ഉള്ളല്ലോ ഇത്, 30,000 കരാറില്. എന്താ ഇത്? കരാറിലങ്ങനെ പലതും കാണും, തരുന്നത് വാങ്ങിച്ചോണ്ട് പൊയ്ക്കോണം. അയ്യോ എന്താ ഇങ്ങനെയൊക്കെ? ഇത് പോരാട്ടോ, പണിക്കാർക്ക് കൊടുക്കാൻ തന്നെ ഇത് തികയില്ല. എന്താ ഇനിയും വേണോ? അങ്ങനെയാണ് വാമനൻ 3 ഭൂമി ചോദിച്ച് ബലി ചക്രവർത്തിയുടെ അഹങ്കാരം ഇല്ലാതാക്കിയത്. അച്ചച്ച, ഭഗവാൻ അങ്ങനെ തെറ്റ് ചെയ്യാമോ? എത്രയൊക്കെ ആയാലും ചെയ്തത് ചതിയാണല്ലോ. നീ അർത്ഥം മനസ്സിലാക്കാതെ പറയുന്നത്. ദൈവം ഏതൊക്കെ വഴികൾ സ്വീകരിക്കുന്നു എന്നൊന്നും നമ്മൾ നോക്കരുത്, എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. അങ്ങനെ നോക്കിയാൽ ഈ മണ്ണിലുള്ള ഓരോ മനുഷ്യരും ദൈവത്തിന്റെ പ്രതിരൂപമാണ്. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയില് നന്മയാണ് ലക്ഷ്യമെങ്കിൽ അതിന് ഏത് വഴി സ്വീകരിച്ചാലും അത് തെറ്റല്ല. 18 പെണ്ണിന് 12 പ്രൊട്ടക്ഷൻ, എന്റെ വിധി. എന്താടാ ക്ലാസ്സിൽ പോണ്ടേ നിനക്ക്? പോയിക്കോ. ബൈ. ബൈ. ഹായ്. ഹായ്. എന്റെ അനിയന. അളിയാ, ഇവര് നമ്മുടെ കോളേജിലെ തന്നെ ആണോ? അത് ചോദിക്കാനുണ്ടോ? ഇവരെ കണ്ടാ അറിയാലോ. ഞങ്ങള് ഫ്രഷ് ബാച്ചാണ്. എന്റെ അമ്മച്ചി ഫ്രഷാ. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയില് നന്മയാണ് ലക്ഷ്യമെങ്കിൽ അതിന് ഏത് വഴി സ്വീകരിച്ചാലും അത് തെറ്റല്ല. ഹല പോയാലേ. അവരെന്തെങ്കിലും പറഞ്ഞതിന് ഇവൻ ചോദിക്കാൻ പോയതിന്? ആരെങ്കിലും എന്തെങ്കിലും ചെയ്താ നിനക്കറങ്ങി നിന്നാ പോലെ. മുഖത്ത് മഷി അയച്ചോണ്ട് ആളറിഞ്ഞില്ല, അല്ലെങ്കിൽ അവരിപ്പോ തിരക്കി പിടിച്ച് വീട്ടിൽ വന്നേനെ. ഒരു അഗ്രഹാരത്തിലെ ജീവിക്കുന്ന എന്നുള്ള വിചാരം പോലും ഇല്ലല്ലോടാ എനിക്ക്. ഇത് വേറൊരു രുദ്രാക്ഷമല്ല, നിനക്കുള്ള രക്ഷയാ. ഇത് കഴുത്തിലുള്ളിടത്തോളം നീ ഒരാളുടെയും മേലെ കൈവെക്കരുത്. കഴുത്തിൽ നിന്ന് അഴിച്ചു കഴിഞ്ഞിട്ട് തല്ലാവോ? സ്വാമി, നിന്റെ കൈ കൊണ്ട് ഇത് ഊരില്ലാന്ന് സത്യം ചെയ്യറ. പൈസ സൂക്ഷിച്ചോണേ, ഈ ലിസ്റ്റിലുള്ള സാധനങ്ങളെല്ലാം നോക്കി വാങ്ങണം. മാങ്കുളം റോഡില് ഈ അഡ്രസ്സിലേക്ക് വരിക. ശരി അച്ഛാ. ആ ഗോപിനാഥന്റെ വണ്ടി പറഞ്ഞിട്ടുണ്ട്, വേഗം അങ്ങ് വന്നേക്കണം. ആ ശരി. അങ്ങനെയാണെങ്കിൽ നീ എന്നെ കൊന്നേക്കടാ.
ഡിപ്പാർട്ട്മെന്റ് തന്ന ആ തുരുമ്പെടുത്ത തോക്കെടുക്കാൻ വെറുതെ മെനക്കെടുന്നത് എന്തിനാടാ? ഇത് നോക്ക്, ലേറ്റസ്റ്റ് സ്റ്റൈൽ റഷ്യൻ മേ. ഇതിങ്ങനെ എടുത്തിട്ട് വലിച്ചിങ്ങനെ വിട്ടിട്ട് ഇതിലൊന്ന് ട്രൈ ചെയ്യും. Come on, come on, come on. Da, endra evide irikkune? Enittu veetu pa chellu. എന്താ വേണ്ടത്? പൈസ എടുത്തോ, എടുത്തോടാ, എല്ലാം എടുത്തോ, എല്ലാം എടുത്തോ, ആ എടുത്തോ, എടുത്തോ, എടുത്തോ. വേണ്ടടാ, വേണ്ട, വേണ്ട. താങ്ക് യു ഡോക്ടർ. എവിടാ വീട്? ബീഹാർ, ഛത്തീസ്ഗഡ്, ഒറീസ, തമിഴ്നാട്? ഇവിടെ തന്നെയാ, സത്യനാരായണപുരം അഗ്രഹാരത്തിലെയാ. ബ്രാഹ്മണനാണോ? നിന്റെ പേരെന്താ? ആ കോളേജ് പെൺകുട്ടി റേപ്പ് ചെയ്തില്ലേ തൃക്കാക്കര, ആ മൂന്ന് പേരിൽ പ്രധാന ഇവനാ. ബാക്കി രണ്ടുപേരോടുണ്ടല്ലേ, അവിടെ ഇരുത്ത്. ഓക്കെ സാർ, ഇരിക്കണം. അവിടെ പേരെന്താ? നിന്നോടാ ചോദിച്ചത്, നിന്റെ പേരെന്താ? ഏയ്, പേര് ചോദിച്ചപ്പോ അവനെ നോക്കുന്നത് എന്തിനാ? ജഗന്നാഥ്, ധ്രുവരാജ് ജഗന്നാഥ്. അവനെ കൊന്നതെന്തിനാ? അവനെ കൊന്നതെന്തിനാ നിന്നോട് ചോദിച്ചത്? തോക്ക് കിട്ടിയാ, നീ ആരെയും കൊല്ലു. അപ്പൊ തെറ്റ് ചെയ്യുന്നവരെ ശിക്ഷിക്കണ്ടേ? അതിന് കൊല്ലുവാണ് വേണ്ടത്. പണ്ട് സീതാദേവിയെ തട്ടിക്കൊണ്ടു പോയതിനല്ലേ രാവണനെ ശ്രീരാമൻ യുദ്ധം ചെയ്ത് കൊന്നത്. അപ്പൊ പിന്നെ ഈ ചേച്ചിയെ നശിപ്പിച്ചവനെ വേറെന്താ ചെയ്യേണ്ടത്? അവൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവനെ ശിക്ഷിക്കാനല്ലേ ഞങ്ങൾ ഇവിടെ ഉള്ളത്. അറസ്റ്റ് ചെയ്തിട്ട് കോടതിയിൽ അവനെ ഹാജരാക്കാം. ഇതൊക്കെ ചെയ്താലും എന്ത് ശിക്ഷയാ അവന് കിട്ടുന്നത്? 3 കൊല്ലമോ 6 കൊല്ലമോ ഇല്ലെങ്കിൽ ഒരു ജീവപര്യന്തം. അത് നിനക്കെന്താ? അത് കഴിഞ്ഞാലും അവർ രക്ഷപ്പെടുകയല്ലേ? അങ്ങനെ രക്ഷപ്പെടുന്നത് എനിക്കിഷ്ടമല്ല. നിനക്ക് ഇഷ്ടമില്ലാത്തത് കൊണ്ടാണോ അത്രയും പേരെ നീ കൊന്നു തള്ളിയത്? ഇത് നോക്ക്, ഇവരെല്ലാവരും തെറ്റ് ചെയ്തവരാ. ഞാനാ ഇവരെല്ലാവരും അറസ്റ്റ് ചെയ്തതും. ഇവരെല്ലാം കൊല്ലണമെന്നാണോ? കൊല്ലുക തന്നെയല്ലേ വേണ്ടത്. ധർമ്മോ രക്ഷതി രക്ഷിതഃ. ധർമ്മമാണ് നമ്മളെ രക്ഷിക്കുന്നതെങ്കിൽ ആ ധർമ്മത്തെ നമ്മളും രക്ഷിക്കേണ്ടതല്ലേ? ആശയം കൊള്ളാം, നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുമുണ്ട്. എന്താ, പോലീസ് ആവാൻ പോവാ? അത് വേണ്ട. അതെന്താ? സാരല്ലേ മാർക്കറ്റിൽ വെച്ച് തോറ്റുപോയത്? എന്റെ അച്ഛൻ പറഞ്ഞിട്ടുള്ളത് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ നന്മയ്ക്ക് വേണ്ടിയുള്ളതാണെങ്കിൽ മാർഗം ഏതാണെന്ന് നോക്കണ്ടെന്നാ. അത് തന്നെയാ യുദ്ധം ചെയ്യാൻ മടിച്ചു നിന്ന അർജുനനോട് ശ്രീകൃഷ്ണൻ പറഞ്ഞതും. യുദ്ധഭൂമിയിൽ അർജുനന്റെ മുന്നിൽ നിൽക്കുന്ന കൃഷ്ണനെയാണ് നിന്നെ കാണുമ്പോ എനിക്ക് ഓർമ്മ വരുന്നത്. അഭിമാനമുണ്ടടാ, നീ പറഞ്ഞതിൽ യാതൊരു തെറ്റുമില്ല. എന്റെ ഡിപ്പാർട്ട്മെന്റിന്റെ മുഴുവൻ പിന്തുണയും ഇപ്പോൾ മുതൽ നിനക്കുണ്ട്. ആദ്യം ഉസ്മാൻ ഭായ്, ഇപ്പോൾ തോമസ് മാത്യു. ഇങ്ങനെ റൗഡി ലിസ്റ്റിലുള്ള ഓരോരുത്തരും കൊല്ലപ്പെടുമ്പോഴും പോലീസിന് ഒരു ഇൻഫർമേഷനും കിട്ടുന്നില്ലെന്നാണോ പറയുന്നത്? സിറ്റിയിലേക്ക് പുതിയ ഗ്യാങ്സ്റ്റേഴ്സ് ആരെങ്കിലും എൻട്രി ചെയ്തിട്ടുണ്ടോ? പറയണം സാർ, പറയണം. പറയൂ സാർ. യെസ്, സിറ്റിയിലേക്ക് പുതുതായി ഒരാൾ എൻട്രി ചെയ്തിട്ടുണ്ട്. അയാളുടെ ഫുൾ ഡീറ്റെയിൽസ് ഒന്നും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. ഇപ്പൊ അയാളുടെ പേര് മാത്രമാണ് അറിയാവുന്നത്. DJ.
ഹൈ, ഒരു മണിക്കൂറിനുള്ളിൽ സപ്ലൈ ചെയ്യേണ്ടതാ. എന്താ എല്ലാവരും ഇങ്ങനെ കുന്തം പോലെ നിൽക്കണേ? ജഗന്നാഥൻ വന്നാലേ പുളിസാധനം റെഡിയാവുള്ളൂ. ജഗന്നാഥന് വേണ്ടി വെയിറ്റ് ചെയ്യണു. ജഗന്നാഥൻ വന്നാലേ ചോറ് റെഡിയാവും. ജഗന്നാഥന് ഇല്ലെങ്കിൽ സ്വാമി ചരണം. ദൈവമേ ശ്രീ പത്മനാഭ സർവം ജഗന്നാഥം. ഡേയ്, അവൻ വന്നില്ല, ഇവിടെ ഒരു പണി നടക്കില്ല. ജഗന്നാഥൻ എവിടെ? ഇവിടെ ഇല്ലേ. ഓ, അപ്പൊ കാലത്തെ മാർക്കറ്റിൽ പോയിട്ട് ഇതുവരെ വന്നില്ല അല്ലേ? ജഗന്നാഥ, ജഗന്നാഥ. వేదం వల్లించుకుంటే వెర్రి వేషాలు వేస్తూ సభ్య సమాజానికి ఏం మెసేజ్ ఇద్దామని ఘనాపాటి గారు ఇంకా రాలేదండి. సరిపోయింది, గంట మోగట్లేదని గర్భగుడు మూసేసుకుంటావా ఏమిటి? ఇంతకీ ఏమి నేర్చుకున్నారా? నిన్ననే పురుష సూక్తం మొదలు పెట్టారు. ఓహో, ఎన్నో పనసా? ఏదోసారి అప్పచెప్పండి. మేము అప్పచెప్పడానికి ముందు నీకొచ్చా? ఓం సహస్రశీర్షా పురుషః సహస్రాక్షః సహస్రపాత్ స భూమిం విశ్వతో వృత్వా అత్యతిష్టత్ దశాంగులం పురుష ఏ వేదగుం సర్వం యత్ భూతం యచ్చ భవ్యం ఉతామృతత్వశేషానః యదన్నేనాతిరోహతి ఏతావానస్య మహిమా అతో జ్యాయాగుశ్చ పురుషః. ఘనాపాటి గారే గంట లేటుగా వస్తూ సభ్య సమాజానికి ఏం మెసేజ్ ఇస్తున్నట్టు? ఇందాకే వచ్చాలేరా, స్వరం తప్పకుండా నువ్వు వేదం వల్లిస్తుంటే విస్తుపోయి చూస్తూ నిలబడిపోయాను. ఓహో, ఆ నానోయ్ వచ్చేస్తున్నా. മനസ്സ് നിറയെ അഴുക്കം വെച്ചോണ്ട് മനുഷ്യർ ഓടി കടന്ന് ഏതൊക്കെ പുണ്യനദികൾ മുങ്ങിക്കുളിച്ചാലും അതുകൊണ്ട് ഒരു പ്രയോജനം ഉണ്ടാവില്ല. എവിടെ അച്ചോയ്? ഓ, വന്നു. നിന്നോട് പച്ചക്കറി വാങ്ങാനാ പറഞ്ഞ, കൃഷി ചെയ്യാനല്ല. ഓ, ഇങ്ങനെ തന്നെ പറയാ. കുഴപ്പം ആരുടെയാണോ? ആരുടെയാണ്? എന്റെ അച്ഛ. പൂച്ച വട്ടം ചാടിയതുകൊണ്ട് കുറച്ചു സമയം ഞാൻ വെയിറ്റ് ചെയ്യായിരുന്നു. അച്ഛൻ എന്ത് ചെയ്യാം? ഈ ശകുനവും ജാതകവും ദോഷവും ഒക്കെ മറ്റുള്ളവരോട് പറഞ്ഞോണ്ടിരുന്ന അവസാനം നമ്മളാവും തീരെ മോശക്കാരാവുക. എന്നിട്ട് ഇപ്പൊ എനിക്കെന്താ പറ്റിയേ? ടയർ അങ്ങോട്ട് പഞ്ചറായി. നമ്മുടെ ടൈം ആകെ വേസ്റ്റേ വേസ്റ്റസ്യ വേസ്റ്റ് ഓപ്പി. പുളിസാദം റെഡിയായടാ, പകർന്ന് വെക്കട്ടെ. കായോടാ, അതോടി. അവരുടെ ഇന്റർകാസ്റ്റ് മാരേജാ, കായൊന്നും വേണ്ടാന്ന പറഞ്ഞത്. ഇപ്പൊ എല്ലാവരും ഇന്റർകാസ്റ്റ് മാരേജുകാരാ. നമ്മളും സെയിം കാസ്റ്റ് മാരേജ് കുറക്കേണ്ട കാലമായിട്ടുണ്ട്. ഇവിടെ എല്ലാം സർവമംഗളമാകാൻ എല്ലാവരും മിക്സഹ മിക്സസ്യ മിക്സോപ്പിഹ എന്ന് വെച്ച് കായുവിടാതെ പുളിസാദം ഉണ്ടാക്കിയ സഭ്യ സദാചാരത്തോട് നമ്മൾ എന്ത് സമാധാനം പറയും? ഹലോ, ആരാ? ഹലോ മാഡം, സാറുണ്ടോ അവിടെ? ഞാനാ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്, നിങ്ങൾ കാര്യം പറ. ശുഭം, പുളിസാദത്തിൽ കായം വേണ്ടെന്ന് പറഞ്ഞില്ലേ? കായില്ലാണ്ട് പുളിസാദം വെച്ചാ ചവർഹ ചവറസ്യ ചവറോപിഹ. ഞങ്ങള് ബ്രാഹ്മിൺസിന് അങ്ങനെ ആച്ചാലേ ടേസ്റ്റ് ഓക്കെ ആവുള്ളൂ. കല്യാണത്തിന് വരുന്ന ബ്രാഹ്മിൺസിന് ടേസ്റ്റ് ഓക്കെ ആയില്ലെങ്കിൽ ആഹാരം കഴിക്കാണ്ട് അവരൊക്കെ അങ്ങനെ എഴുന്നിട്ട് പോയാൽ നമ്മുടെ ചാപ്പാട് കൂടെ വേസ്റ്റ് ആവുമല്ലോ. പോകുന്നവരെ കൊണ്ട് പോട്ടെ, ഞങ്ങള് മലയാളീസും അവര് തമിഴരുവാ. ആണും പെണ്ണുമായിട്ട് ആകെ ഉള്ളത് അവളാ. മോളെ തമിഴ്നാട്ടിലേക്ക് അയക്കുന്നത് ഓർക്കുമ്പോഴേ വിഷമ. എന്റെ ഈശ്വര, ശരിക്കും മലയാളീസാ? അത് പറയണ്ടേ. എന്നാലും മോളെ അങ്ങോട്ട് വിടുന്നതിന് വിഷമം എന്തിനാ? തമിഴ്നാട് അടുത്തല്ലേ, അവിടെ രാത്രി ആവുമ്പോ ഇവിടെ പകലല്ലോ. മാഡം, മോളെ എവിടേക്ക് അയക്കുന്നു എന്നുള്ളതല്ല ഇവിടുത്തെ വിഷയം, അവള് സുഖമായിട്ടിരിക്കുന്നു എന്നുള്ളത്. നിങ്ങൾ ധൈര്യമായിട്ടിരിക്കുക. അത് പറഞ്ഞെങ്കിലും എനിക്ക് അങ്ങനെയുള്ള കാസ്റ്റ് ഫീലിംഗ്സ് ഒന്നുമില്ല. വെരി ഗുഡ് മാഡം. എടാ, പാർട്ടികളെ നമ്മളിങ്ങനെ കാര്യമായിട്ട് ഡീൽ ചെയ്യണം, അല്ലാതെ ചളമാക്കാൻ നോക്കരുത്. പല ഇന്റർകാസ്റ്റ് മാരേജിലും എനിക്ക് വളരെ നല്ല അനുഭവമുണ്ട്, അത് മനസ്സിലാക്കുക.
ഇതുകൊണ്ട് കഴുകി അരിഞ്ഞു വെക്കുമ്പോഴേക്കും ഞാൻ സന്ധ്യാവന്തനം കഴിഞ്ഞിട്ട് വരാം. ഡാ ശർമ്മേ, നീ പറഞ്ഞില്ലേ എപ്പോഴും സന്ധ്യ മനസ്സിൽ വെച്ചോണ്ടിരിക്കണവന്മാര് സന്ധ്യാവന്തനം ചെയ്യരുത്. ഡോ കുമ്പളങ്ങ, എപ്പോഴും നിങ്ങൾ എന്തിനാ ഇങ്ങനെ എന്റെ നെഞ്ചത്തോട്ട് കയറാൻ വരണത്? നിങ്ങൾ വരണില്ലേ? ഈ എരണം കെട്ടവന്റെ ഒക്കെ കൂടെ ഒന്ന് പോടാ പോ. ഓം കേശവായ സ്വാഹ നാരായണായ സ്വാഹ. ഓം കേശവായ സ്വാഹ നാരായണായ സ്വാഹ. ഓം ഭുവർ ഭുവർ സ്വ തത് സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ. ഹലോ, നീ എന്താ സെല്ലെടുക്കാതെ? സൈലന്റിലായിരുന്നു, പറഞ്ഞോളൂ. സിറ്റിയിൽ എപ്പോ എത്തും? ഒരു മിനിറ്റ്. അച്ചോയ്, ആ ചിറ്റൂരുകാരുടെ വീട്ടിലെ കല്യാണം എപ്പോഴാണാവോ? 25-ന്. പക്ഷെ നമ്മൾ 23-ന് പോകും. സ്വാമി ശരണം. 22-ന് ഞാൻ അവിടെ എത്തും. എവിടെയുണ്ടവൻ? എവിടെയാണെന്ന് ഒരു വിവരവും ഇല്ല. എവിടെയാണെങ്കിലും പിണ്ടം വയ്ക്കാൻ സമയമായി. പിണ്ടത്തിന് കോളുണ്ടോ? ഞാൻ പോയി ചെയ്തു കൊടുക്കാടാ. ഉപ്പേരിക്ക് അറിയാൻ പറഞ്ഞാ തോരൻ അരിഞ്ഞു വെക്കുന്ന പാർട്ടിയാ പറയണേ. മര്യാദക്ക് ഇവിടെ എങ്ങനെ അടങ്ങി ഒതുങ്ങി കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങളുടെ പിണ്ടടിയന്തരം എങ്ങനെ നടത്തും? ഇനി സംസാരിച്ചിട്ട് കാര്യമില്ല, കൊല്ലുക വേണ്ടത്. അതിപ്പോ വേണ്ട, ആദ്യം ഒരു വാണിംഗ് കൊടുക്കാം. ഇനി വാണിംഗ് വേണ്ട, തട്ടിയേക്കാം. ശിവ ശിവ, ആളെ തട്ടാനോ? അയ്യോ എന്റെ ദൈവമേ, ഞാൻ എന്തായി കേക്കണേ? അമ്മാവൻ എന്തീ പറയണേ? ആരെയും തട്ടുന്ന കാര്യമില്ല, അരി വാർത്ത് തട്ടു. മനസ്സിലായില്ലേ? അരി വാർത്ത് തട്ടുന്ന കാര്യം പറഞ്ഞേ. എവിടെ വെച്ച് കാണും? ദീപു മർച്ചന്റ് ആദ്യം കൺസ്ട്രക്ഷൻ ബിസിനസ്സിലായിരുന്നെങ്കിലും റിയൽ എസ്റ്റേറ്റ് ഡൗൺ ആയപ്പോൾ ഡ്രഗ് മാഫിയയിലേക്ക് എൻട്രി ആയി. ഏജൻസിനെ വെച്ച് 10th ക്ലാസ്സിന് താഴെയുള്ള സ്കൂൾ കുട്ടികളെ വരെ അവൻ ടാർഗറ്റ് ചെയ്യുന്നു. ഓവർ ഡോസ് കൊടുത്ത് ഒരു പെൺകുട്ടിയുടെ അശ്ലീല വീഡിയോ എടുത്ത് അവളുടെ അച്ഛനമ്മമാരെ കാണിച്ച് ബ്ലാക്ക്മെയിൽ ചെയ്ത് കുറെ പണം ഉണ്ടാക്കി. അവനെ പിടിക്കാൻ ശ്രമിച്ച 3 പോലീസ് ഓഫീസേഴ്സ് ആദ്യം അവന്റെ മൊത്തം ഏജന്റുമാരെയും ഇല്ലാതാക്കിയാലേ അവൻ വീക്കാവുള്ളൂ. ഓരോരുത്തരെ ഇല്ലാതാക്കി വരുമ്പോഴേക്കും ടൈം ഒത്തിരി വേസ്റ്റ് ആയി. ഒരുപാട് പേര് വീണ്ടും ബലിയാടുകളാവും. ഡയറക്റ്റ് ആയിട്ട് മെയിൻ സ്വിച്ച് തന്നെ കട്ട് ചെയ്യണം. മെയിൻ സ്വിച്ചോ? ദീപു മർച്ചന്റ്. architect from Bangalore. Ah, site lone unno ente ente 7th floor ra rey deno floor ra lekkatled bhaiya goppa business durugutunnara ra babu idu lekkatled anta avunu 5 granna mari ikkada 4 gra unnaru ochadu ochadu yara nanna chuchu boskottanki illeva da bangaram da. എന്റെ പേരാ? ആ ദേവിടെ ദീപു മർച്ചന്റ്. അതാരാ? ഞാനാ ദീപു മർച്ചന്റ്. 7th ഫ്ലോറെ മേമു 5 ഗ്രാമേ കാൻഡിഡേറ്റ് കൺഫേം ചെയ്യാട മല്ലി ജാസ്താ. നോ ആർക്കിടെക്ട് കാദാ రే నా గురించి నేను చెప్పుకోవాలంటే చిరాకరా బాబు రే. డీజే എന്തടാ എന്താ ഇത്? ഒരു ജീവനില്ലാത്ത പോലെ ഡീജേ. ഒന്ന് ബിൽഡപ്പ് ചെയ്ത് കുറച്ച് എലിവേറ്റ് ചെയ്ത് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത ബയോ മോർ ബഹനോ പ്രസന്റിംഗ് ദ മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ് ആൻഡ് എന്റർടൈനിംഗ് ക്യാരക്ടർ ഡിജെ. ഇനിയൊരു എന്റർടൈൻമെന്റ് ഷോ ഉണ്ട്. പബ്ബിൽ പോയാ കാണുന്ന ഡിജെ അല്ലടാ ഈ ഡിജെ. കണ്ടാ പിന്നെ പബ്ബിൽ പോവാനും പറ്റില്ല. ഫസ്റ്റ് ടൈമാ കാണുന്നത്. ഞാൻ വിചാരിച്ചത്ര ഗെറ്റപ്പ്.
അത് ആദ്യമായിട്ട് കാണുന്നോണ്ട അതോടെ ആ ചാൻസും പോകും. നിന്നെ പോലുള്ളവർക്ക് ഒറ്റ ദർശനേ ഉള്ളൂ. ചെറ്റത്തരം കാണിച്ച് ജീവിക്കുന്ന നിനക്കൊക്കെ ഇത്രയും വലിയ കെറ്റപ്പുള്ളപ്പോ ന്യായത്തിന് വേണ്ടി ജീവിക്കുന്ന ഈ പാവത്തിന് ഇത്രയും കെറ്റപ്പ് പോരടാ. മുച്ചാട്ടിൽ പെടുത്തുണ്ട് നടുമിട്ട ഹൗലേകളിലൊക്കെ സബ്ജക്ട് ഏന്നണ്ടേ ഭയ്യ ആപേയാലേ അന്നി ആപേയാലേ. అరే ఏ ఆపేయాలి ఆపేయాలి క్యా హే తీరకడం రేయ్ నువ్వు అడుక్కోడానికి వచ్చావని అర్థమైంది కాబట్టి కాళ్ళు పట్టుకొని మరీ అడుక్కో అప్పుడు ఆలోచిస్తావు. లో అవి అడుక్కోవాలి క్యా హే. అరే మన భారతదేశంలో ఇదే ప్రాబ్లం రా. 190 భాషలు యాసలు అడిగిన లాంగ్వేజ్ అర్థం కావట్లా కానీ బాడీ లాంగ్వేజ్ అర్థం అయిపోతే. ఎందుకంటే నా బాడీ లాంగ్వేజ్ యూనివర్సల్. ఆపేయాలి కా మత్లబ్ యే హై. నహీ సమ్జా నహీ సమ్జా తూ అబ్ భీ సమ్జా. చోడ్ దో ముజే చోడ్ దో. కోవాలి కా మత్లబ్ యే హై. శిక్షాధికార దక్షాంతక నివనారో ఉగ్ర ప్రతాప విగ్ర ప్రకోప ఖడ్గ ప్రహర నిదారో శూలాయుధాయ కాలాంతకాయ జ్వాలా త్రినేత్ర శివరో అసురాంతకాయ మహిబాలకాయ అభయ వరద నివనారో. శరణం భజే భజే శరణం భజే భజే രക്ഷയേ കരുതി ലക്ഷ്യഭേദനം ചെയ്യാൻ നിദ്ര കൈവെടിഞ്ഞുഗ്രമൂർത്തിയായി ചടുല താണ്ഡവം ആടാൻ നിത്യം സിംഹതത്വം ഗ്രഹിച്ചു കത്തിപ്പടർന്നു കേറാൻ സത്യം പറഞ്ഞു ധർമ്മം അറിഞ്ഞു ന്യായം ജയിച്ചു നേടാൻ. This is your side, sir. ഇവിടെ ഒരു ചേരി ഉണ്ടായി രാത്രിക്ക് രാത്രി മൊത്തം നിരപ്പാക്കി അടക്കി വാടാൻ ജയ ജയ സർവശക്തിമയ സിദ്ധി ഗണപതി ജയ ഹോ.
ജയ ജയ നടന രാജസുത നാട്യ ഗണപതി ജയ ഹോ വിഘ്ന രാജ നീ അത്ഭുത നർത്തന മാടുവാൻ ഗണനാഥ ശങ്കരാത്മജ സുന്ദര നയന വിനായ ദീവ లాగొద్దు మ్యాటర్ లాగొద్దు టాక్స్ కట్టాలంటారా సెప్టెంబర్ 30th లోపు కట్టాలి సార్ నేను మీలా పెద్ద పెద్ద చదువులు చదువుకోలేదు పెద్ద బాలసెట్ చదువుకున్నాను మా నాన్న మహానుభావుడు ఆయన తెలియని తెలుగుడు అంటూ ఉండడు ఎక్కడున్నాడో గాని అన్ని ఆయన చెప్పినట్టే అవుతున్నాయి సో నేను చెప్పొచ్చేది ఏంటంటే చదువుకి సంపాదనకి సంబంధం ఉండదు గుడ్ మార్నింగ్ సార్ షార్ట్ రెడీ సార్ സാറി നിക്കർ കുറച്ചു പേർക്ക് ലിക്കർ അടിച്ചാലാ കിക്ക് എനിക്ക് നിക്കർ ഇട്ടാലാ കിക്ക് ഞങ്ങൾക്ക് കിക്ക് സാറ് പറയുന്നില്ല നായിഡു നന്ദനമനം പ്രീമിയം ഫ്ലാറ്റ്സ് ഫോർ റിച്ച് പീപ്പിൾ ലൈക് മീ അപ്പർ മിഡിൽ ക്ലാസ് ലൈക് ഫ്യൂ പാവം മിഡിൽ ക്ലാസ് ലൈക് മെനി ഇങ്ങനെയുള്ള ഏത് വിഭാഗക്കാർക്കും വേണ്ടി സമീപിക്കുക നായിഡു കൺസ്ട്രക്ഷൻസ് ബൈ റോയൽ നായിഡു ഈ മരത്തലേനെ വെച്ച് ചെയ്യുന്നതിനേക്കാൾ ഭേദം നമ്മൾ വേറെ വല്ല പണിക്കും പോകുന്നതാ മക്കളെ ഷോട്ട് വെക്കടാ വച്ചു സാർ ഷോട്ട് റെഡിയാണ് സാർ എടാ എന്റെ ഈ ഫ്ലാറ്റ് കച്ചവടവും എല്ലാ കച്ചവടവും നായിഡു എന്ന ബ്രാൻഡ് കൊണ്ടാ പോകുന്നത് അല്ലാതെ നിന്റെ ഡയറക്ഷന്റെ ഗുണം കൊണ്ടൊന്നും അല്ല അതിനാ ക്ലാരിറ്റി ഉള്ള ഈ ഫേസ് അത് വേറൊരു മോഡലിനും കിട്ടില്ല ഞാനെന്ന് വെച്ചാ റോൾ മോഡലാ മോർണിംഗ് സാർ എന്തിനാടാ നീ വന്നത് സാറിനോട് അവർക്ക് സംസാരിക്കണം നിന്നോട് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലടാ നാറിച്ചേട്ട് നിന്നെ ബിനാമിയൊക്കെ വെച്ചിട്ട് ഞാൻ സംസാരിക്കണമെങ്കിൽ പിന്നെ നിന്റെ ആവശ്യം എനിക്ക് എന്തിനാടാ സോറി സർ എന്നെ വേറെ യാതൊരു ബിസിനസിന്റെ പേരിലും ഈ ലോകത്തുള്ള ആരും അറിയാൻ പാടില്ല നായിഡു എന്നാൽ കൺസ്ട്രക്ഷൻ എന്ന ഒറ്റ പേര് മതിടാ എന്താ സാർ ഇത് 3 days ആയി ഞാൻ കോൾ ചെയ്യുന്നു ഇത് മോശം സർ വലിയ തെറ്റാ സാർ ചെയ്തു നേരായ വഴിയിൽ ബിസിനസ് ചെയ്യാൻ പറ്റില്ല ബിസിനസ് അല്ല ഇത് ദ്രോഹം 2.5 cents ഒരു സ്വന്തം വീട് അതും ഈ സിറ്റിയിൽ തന്നെ ആയതുകൊണ്ടാ ജനം വളരെ പ്രതീക്ഷയോടെ ഇത്രയും തുക അഡ്വാൻസ് ചെയ്തത് ശരിക്കും അങ്ങനെ ഒരു ലാൻഡ് തന്നെ ഉണ്ടോ പുതിയൊരു ലാൻഡ് വാങ്ങുന്നതിന് പകരം നിങ്ങൾ ആ മണി വേറെ എവിടെയും ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നു ഇപ്പൊ തന്നെ എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും ജനം കംപ്ലൈന്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് എപ്പോ എന്നെ അറസ്റ്റ് ചെയ്യുന്നോ എപ്പോ കമ്പനിയിലേക്ക് വരുമെന്നോ ഉള്ള ടെൻഷനിലാ ഞാൻ അങ്ങനെയൊന്നും ഉണ്ടാവില്ല റിലാക്സ് ചെയ്യ് അങ്ങനെ സംഭവിച്ചാൽ ആദ്യം സാറിന്റെ പേരാ പറയാൻ പോകുന്നത് എന്താ ഭീഷണിയാ അല്ല ഇൻഫർമേഷൻ തന്നതാ അത് മാസം 500,000 രൂപ ശമ്പളം വാങ്ങിച്ചുകൊണ്ടിരുന്നവനാ വീണ് കിടക്കുന്ന കണ്ടില്ലടാ 5 minutes പോലും എടുത്തില്ല എന്നെ ദേഷ്യം പിടിപ്പിച്ചാൽ ഇങ്ങനെയാ ആരാന്നൊന്നും നോക്കില്ല അവൻ ചത്തില്ലെങ്കിൽ ഏതെങ്കിലും ആശുപത്രി കൊണ്ടോ വന്നല്ലോ ശിവ ശിവാ സിറ്റി മുഴുവൻ ട്രാഫിക് ജാമഹ ജാമസ്യ ജാമോപിഹ ഏതായാലും കൃത്യ സമയത്തിന് എത്തിയല്ലോ ശുഭം എടാ ശാസ്ത്രി നാടോടുമ്പോ നടുവേ ഓടണം എന്നല്ലേ പിന്നെ സിറ്റിയിലുള്ള ഒരു കല്യാണം അല്ലേ പുതിയ പാന്റും ഷർട്ടും ഒക്കെ ന്യൂനെ സെയിലിൽ സപ്ലൈ ചെയ്യാന്ന് പറഞ്ഞിട്ട് കേൾക്കുന്നില്ല അന്നപൂർണ കാറ്ററിംഗ് രുചിയിലും ശുദ്ധിയിലൊക്കെ മുമ്പന്തി നിക്കണതേ ആചാരങ്ങളും സംസ്കാരവും എല്ലാം സംരക്ഷിക്കണോണ്ടാ അതിലും മാത്രം തൊട്ട് കളിക്കണം
Girls, after my last performance, Maithili, neeyum, ninde husbandum. Dilwale songile Shahrukh Khanum Kajalum enter aagunna pole. Aa scene undavilla. What? Marriage-inu munpu njangal parasparam mukhathu nokki kudannu. ഏതോ ഗ്രഹജാതക ദോഷം ഉണ്ടെന്നു. ഈ ആചാരം എന്തെന്നു? ഗ്രഹദോഷം എന്തെന്നു? ഒരാളൊരാളെ നോക്കാൻ പാടില്ലെന്നു. എന്തോ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അപ്പോ ജസ്റ്റ് ഫോട്ടോ നോക്കി ഓക്കേ നീ പറഞ്ഞോ? ആക്ച്വലി ഫോട്ടോ പോലും കാണാതെ ആയിരുന്നു. വാട്ട്? അറ്റ്ലീസ്റ്റ് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത കാർ പോലും നമ്മൾ വാങ്ങി യൂസ് ചെയ്യുന്നത്. ഇതിപ്പോ ഹൗ കൻ യു മാരി ഹിം? എടാ വിഘ്നേഷ, എടാ ശാസ്ത്രി, കല്യാണ പണി ഇവിടെടാ സ്റ്റേ ചെയ്യുന്നത്. എനിക്കൊന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യണം. ഐ ആം വെരി എക്സൈറ്റഡ്. എന്റെ ദൈവമേ, കല്യാണ പെണ്ണിന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുന്ന അറിഞ്ഞ നമ്മുടെ സഭ്യ സഹചാരത്തിന്റെ ഗതി എന്താ? ആ ഒരു പ്രപ്പോസല് ചത്തഹ ചത്തസ്യ ചത്തോപിഹ. പിന്നെ പിലിസ്നാടണ്ടി ఏమిట్రా పెళ్లి కాక ముందే మీ కుమారుడు విఘ్నేశ్వర శాస్త్రి గ్రహచార దోషం పక్కన పెట్టి పెళ్లి కూతురుతో గంతుడు. ఏమిటి గంతుడు? విఘ్నేశ్వర శాస్త్రి కాదు, కాల్ మీ విక్స్. విజ్ఞేయంట్రా ఒరిజినల్ పెట్టుకుని చూసారు, పెళ్లికి ముందు పేరును కట్ చేసాడంటే పెళ్ళయ్యాక పేరెంట్స్ ని కూడా కట్ చేసేస్తాడు. నేను అందుకే అంటాను, బంధాలకి బాంధవ్యాలకి ఈ రోజులు కావు. పడాయి వెప్పకే. నువ్వు కంగారు పడకరా ఒరే జగన్నాథం, నువ్వు పెళ్లిలో గట్టి తిప్పకపోయినా పర్వాలేదు గాని నీ ఫ్రెండ్ చేతులు గట్టిగా పట్టుకో. ఇక వీణి నాకు వదిలేయండి, నడువుకి మొలతాడు కట్టినట్టు గట్టి పడేస్తాను. ఎట్ ఎనీ కాస్ట్ యూ కెనాట్ సీ హర్ బిఫోర్ ద మ్యారేజ్. ఇది ఫిక్స్ సహ ఫిక్సస్య ఫిక్సోభ్య. అది కాదురా శాస్త్రి, మైథిలి నన్ను కలవాలని గంట కోసారి కబురు పెడుతుంది. నువ్వు ఒక గంట వదిలేసేవరకు ఈ గంట పక్కనట్టి ఇంకో గంటలో ఇక్కడ ఉంటా. నీ గంట మీద సమస్య లేదు. అంతగా నీకు పెళ్లి కూతురు గురించి తెలుసుకోవాలి ఉందంటే నీ బదులు నేను వెళతా, అడిగేస్తా, కడిగేస్తా. എനിക്ക് പകരം നീ പോവാന്നോ? അവനിതുവരെ നിന്റെ ഫോട്ടോ പോലും കണ്ടിട്ടില്ലല്ലോ. പിന്നെ ആര് പോയാലെന്താ? അങ്ങനാകുമ്പോ നിങ്ങളുടെ ആചാരം പ്രൊട്ടക്ട് ചെയ്യുകയും ചെയ്യാം, കല്യാണ പയ്യനെ ഒന്ന് ടെസ്റ്റ് ചെയ്യുകയും ചെയ്യാം. അതല്ലടി, ഞങ്ങൾ തീരുമാനിച്ചോളാം, നീ മിണ്ടണ്ട. നീ ഒറ്റ മണിക്കൂർ എനിക്ക് നോക്ക്, ഈ മണി ഒന്ന് അഴിച്ചാൽ ആ ഒറ്റ മണിക്കൂറുള്ളി ഞാൻ തിരിച്ചോളൂ. നടക്കില്ല മോനെ, അവളെ കാണാൻ നിനക്ക് അത്രയ്ക്ക് മുട്ടി നിൽക്കുകയാണെങ്കിൽ തൽക്കാലം അടക്കി വെക്കേ, കല്യാണം കഴിയുന്നവരാ നടക്കില്ല. അർജുന, ഫൽഗുണ, പാർത്ഥ, എന്തായത്? എന്തായത്? എന്താണ് നോക്കൂ. കല്യാണപ്പെണ്ണ് പുടവയ്ക്കെടുത്ത് റെഡിയായി വരുന്നതിന് പകരം ദേ സെൻസർ പോലും ചെയ്യാതെ കേറി വരുന്നത് കണ്ടില്ലേ? സിനിമ എപ്പോ റിലീസ് ആവുന്നു അപ്പോഴേ അത് കാണാവൂ. അതിനുമുമ്പ് ടീസറും ക്ലൈമാക്സും ട്വിസ്റ്റും ഒക്കെ ഇങ്ങനെ കാണിക്കുന്നു. അതിനാ മടി പട്ടാൽ കട്ടുകോൾസി നമ്മളെ തടി പട്ടാൽ കട്ടുകൊണ്ടു സഭ്യ സമാജാനിക്ക് എം മെസ്സേജ് ഇസ്തുനട്ടു. കുഴപ്പമില്ല, പയ്യന് കുറച്ച് മാന്യതയൊക്കെ ഉണ്ട്. അല്ലേ, കല്യാണത്തിന് മുമ്പ് ഒന്ന് മനസ്സുറന്ന് സംസാരിക്കാൻ വേണ്ടിയാ ഇങ്ങോട്ട് വന്നത്. അപ്പൊ ഇങ്ങനെ തുടായ്പ വേഷത്തിൽ ഒന്ന് എങ്ങനെ നേരെ നോക്കി സംസാരിക്കണേ? നടക്കില്ല, നടക്കില്ല. അത് കുറിച്ച് ഇപ്പഴാ എനിക്ക് മനസ്സിലായത്. ഇരുന്നോളൂ, നമുക്ക് സംസാരിക്കാം. എനിക്ക് ചില ക്വസ്റ്റ്യൻസ് ചോദിക്കാനുണ്ട്. സഭ്യ സദാചാരത്തിന് യോജിക്കുന്നതാണെങ്കിൽ ഞാൻ മറുപടി പറയാം, ചോദിക്ക. നിങ്ങൾക്ക് പാചകം അറിയോ? എന്താ കുട്ടി, പാചകം അറിയോ? അത്യാവശ്യം അറിയാം. ആ അറിയോ, ഈ പുളിസാദൂലേ, പുളിസാദ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞേ. ഹായ്. എല്ലാത്തിലും പ്രധാനമായിട്ട് ഒന്നുണ്ട്. എന്താ അത്? അത് കായം അല്ലേ? കായോ? ആ, കായം ചേർക്കാത്ത പുളിസാദം കഴിച്ചാൽ നരകത്തിലേക്കേ പോവാ. നിലക്കടല ചേർത്തിട്ടില്ല, അത് കുട്ടി മറന്നുപോയി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ആയിക്കോട്ടെ. പിള്ളേരെ കുറിച്ച് എങ്ങനെയാ? വേണമല്ലോ, കല്യാണം കഴിച്ച പിള്ളേരുണ്ടാവണല്ലോ. നാട്ടുകളപ്പല്ലേ അത്? ആദ്യമൊക്കെ ഒരു 3 ഇയേഴ്സ് വരേക്കും പിള്ളേർ വേണ്ടെന്നോ? എന്താ പറയുന്നാവോ, ദൈവം തരുന്ന പ്രസാദം നമ്മളായിട്ട് വേണ്ടെന്ന് വെക്കാണോ? അതായത് ഞാൻ കാലില് സോക്സ് ഇട്ടോണ്ട് അതല്ലേ? Look at you. സോക്സ് എന്നല്ല, ആവശ്യമില്ലാത്ത ഷൂ പോലും വേസ്റ്റ് ആണ്. അമ്മോ, ഇവളൊരു വലിയ മുതലഹ മുതലസ്യ മുതലോഭ്യ. ഇപ്പൊ തന്നെ ഇത് പോയി ഇളയമ്മയോട് പറഞ്ഞില്ലെങ്കിലേ സഭ്യ സദാചാരം മുഴുവൻ. ഹലോ. ആക്ച്വലി ഞാനാ കല്യാണ പയ്യൻ. ആക്ച്വലി പെൺകുട്ടി ഞാനാ. 8801638411.
മെസ്സേജ് അയച്ചാലും മിസ്ഡ് കോൾ അടിച്ചാലും ഞാൻ അപ്പോൾ എത്താം. എനിക്കെന്തോ വല്ലാത്ത ടെൻഷൻ പോലെ. ആ ടെൻഷൻ പോണമെങ്കിൽ ഫോൺ ചെയ്. പറയൂ മൈതു. ഒന്ന് കാണണമെന്നുണ്ട് എനിക്ക്. ഒന്ന് വരുമോ? വെൽക്കം സർ, വെൽക്കം. സൽമാൻ ഖാനെ കാണുന്ന പോലെ ഉണ്ടല്ലോ. അർദ്ധരാത്രി ഇങ്ങനെ അർദ്ധനഗ്നായിട്ട് വേലി ചാടി എന്തിനാണെന്ന്? സഭ്യ സദാചാരത്തിന്റെ ഗതി എന്താ കൂടാ? മോന്ത കണ്ടാ പോലും ആരും നോക്കില്ല, അപ്പോഴാണോടാ മൊത്തം കാണിക്കാൻ നോക്കുന്നത്. രണ്ടു ദിവസം കഴിഞ്ഞ് ഇവരുടെ മാരേജ് നടക്കും, പിന്നെന്താ? ഈ ശാസ്ത്രി പറയുന്നത് കേട്ടാണ് നിങ്ങൾ തീരുമാനിക്കുന്നത്? ശാസ്ത്രം പറയുന്നതേ ശാസ്ത്രി പറയുള്ളൂ. ഞാൻ പോയി കാര്യം ഇളയമ്മോട് എങ്ങനെ പറഞ്ഞാൽ ഈ കല്യാണം നടക്കില്ലെന്നുള്ള കാര്യം നിങ്ങൾ ഓർത്താൻ നല്ലത്. ഈ പൂജ വഴക്കൊന്നും വേണ്ട, എങ്ങനെയെങ്കിലും സോൾവ് ചെയ്യ് പ്ലീസ്. അതുകൊണ്ടല്ല ശാസ്ത്രി, വിഘ്നേഷ് നിങ്ങളാണെന്ന് വിചാരിക്കേ. ഞാൻ വിചാരിച്ചു, എന്നിട്ട് മൈഥിലിയുടെ പ്ലേസിൽ ഞാനാണെന്ന് വിചാരിക്കേ. ആ വിചാരിച്ചു, എന്നിട്ട് നിനക്ക് എന്നെ ഇഷ്ടല്ലേ? എന്റെ ഫിഗർ സൂപ്പർ അല്ലേ? ഇതല്ലേ ശരിക്കും ആദ്യം സ്വിമ്മിംഗ് പൂളിൽ വെച്ച് കണ്ടപ്പോഴേ. എന്താണത്? ഇത് ഞാൻ ചെയ്യേണ്ടതാണോ അതോ നീ ചെയ്യേണ്ടതാണോ? നാളെ നമ്മുടെ മാരേജ്. അപ്പൊ ശാന്തി മുഹൂർത്തം തന്നെ. താങ്ക് യു, മാറ്റ് ഫിനിഷ്. ഒരു മിനിറ്റ് കൂടെ കഴിഞ്ഞിരുന്നെങ്കിൽ നാളെ നടക്കേണ്ട പലതും ഇന്ന് നിങ്ങൾക്ക് കാണേണ്ടി വരുമായിരുന്നു. മൈഥിലി ആണത്രേ മൈഥിലി, നിന്നെ ശരിയാക്കി തരണ. ഇനി കല്യാണം കഴിയാതെ നീ തുണി എടുക്കാതെ എങ്ങനെ വേലി ചാടിയ നിന്റെ പലതും ഞാൻ കട്ടഹ കട്ടസി കട്ടൂ. ഇവന്റെ വീക്ക്നെസ് എന്താന്ന് പിടികിട്ടി. ഷേപ്പ് സ്ട്രോങ് കൊടുത്താ అంతలా తగ్గుతున్నప్పుడు పొయ్యి దగ్గర కూర్చోటం ఎందుకు? శుభ్రంగా కూతురు దగ్గర ఉండొచ్చుగా. ఈ రోజుల్లో కొడుకులే సరిగ్గా చూడటం లేదు, ఇంకా కూతుర్లోనేమంటాం? ఊరికే ఎవడు ఉండమన్నాడు? కూరగాయలు తరగడం, పిల్లల్ని స్కూల్ నుంచి తీసుకురావటం, ఇవన్నీ పనిలేగా. కొంతకాలం అదే చేశాను రా, ఇప్పుడే ఆ స్మార్ట్ ఫోన్లు వచ్చాక అంతా ఆన్లైన్ పేమెంట్ ఏడు కదా. ఇంటికే కూరగాయలు తీసుకొచ్చి హోమ్ డెలివరీ అంటున్నారు. పిల్లలకి ఏమో స్కూల్ బస్సు, ఇంకా మాకు పనే ఉంటుందిరా. జగన్నాథం, టెక్నాలజీలు పెరిగి చేతిలోకి ఫోన్లు వచ్చాక మనుషుల మధ్య దూరం తగ్గాలి గాని ఇలా పెరిగిపోతుంది ఏమిట్రా? తప్పు టెక్నాలజీలో లేదు బాబాయ్, దాన్ని వాడే మనుషుల్లో ఉంది. నాళ శరియాకి కొడుక. హలో, ఈ కాఫీ ఆరా ఉండకే. ఎక్స్క్యూజ్ మీ, కాఫీ ఆరా ఉండకే. స్వీట్ హా, స్వీటెస్ హా, స్వీట్. ఎక్స్క్యూజ్ మీ, హలో, కాఫీ ఆరా ఉండకే. హలో, ఈ కాఫీ ఆరా ఉండకే. హలో, ఎక్స్క్యూజ్ మీ, ఈ కాఫీ ఆరా ఉండకే. హా, ఎవరు చేశారు? ఐ యామ్ ఆస్కింగ్ యు. నేను చెప్పానా శాస్త్రి, మొదటి నుంచి ఆడపల్లి వాళ్ళ డామినేషన్ ఎక్కువైందని. నువ్వు చెట్టు వెయ్యమ్మా. అయినా బంధాలకి బాంధవ్యాలకి ఈ రోజులు కావని నేను మొత్తం పిండునే ఉన్నాను. ఆ సాంబార్ మర్చిపోకమ్మా. ഈ കോഫി ആരാ ഉണ്ടാക്കിയേ? എന്തിനാ എന്നെ ഇങ്ങനെ നോക്കുന്നത്? ഏതോ റേപ്പോ പീഡനോ ഒക്കെ ചെയ്തു തരാൻ നോക്കുന്ന പോലെ ഉണ്ടല്ലോ. ആ ഉവ്വ, ഈ കോഫി ഉണ്ടാക്കിയ ഞാനാ. ഇതുപോലൊരു കോഫി ഉണ്ടാക്കിയിട്ട് അവാർഡിന് അയച്ചാല് അതൊരു ഓസ്കർ അവാർഡ് മാറ്റി വരും. എന്താ എന്തിനും കൊണ്ട് വരുന്ന? എന്ത് ചെയ്യാൻ പോവാ? എന്താ കുട്ടിക്ക് വേണ്ടത്? എന്താ ഇത് അനാശാസ്യോ? ഇനി ഇപ്പൊ സഭ്യ സദാചാരത്തോട് ഞാൻ എന്ത് സമാധാന പറയാ? കോഹ്ലി സിക്സ് അടിച്ച എന്നാ ചെയ്യും? ഞാൻ കൈയടിക്കും. ലാലേട്ടൻ ഫൈറ്റ് ചെയ്താ വിസിൽ അടിക്കും. നീ എനിക്ക് ബെസ്റ്റ് കോഫി ഉണ്ടാക്കി തന്ന ഞാൻ നല്ല സ്വീറ്റ്.
നെഞ്ചു തട്ടി ആരെ തുറന്ന് സ്നേഹപ്പെട്ടി മുത്തം തന്നേ തേൻ പുരട്ടി മുത്തഴകുള്ളൊരു പെണ്ണോ കണ്ടേ കണ്ടേ കണ്ണുടക്കി ആരോ എന്നെ കീഴടക്കി കല്യാണത്തിന് പൊന്നുരുക്കി പത്തരമാറ്റുള്ള പെണ്ണോ വാർമഴവില്ലായി വന്നവൾ നീ എന്നും കേണാവിൽ കണ്ടവൾ നീ മിന്നിച്ചിരിക്കും നിന്നവനീ പത്തിരി പോലുള്ള പെണ്ണോ ഇണങ്ങിപ്പോയാൽ തീപ്പൊരി നീ ഇണങ്ങിയാൽ ഒരു തിക്കിരി നീ സുന്ദരി നിന്നെ കണ്ടത തൊട്ടൻ നെഞ്ചിനകത്തിരിപ്പാണു നീ പത്തന മറ്റുള്ള പത്തിരി പോലുള്ള മുത്തഴകുള്ളൊരു പെണ്ണു നീ കൊത്തി വലിച്ചെന്റെ ചുണ്ടക്കൊള്ളത്തുമായി നീന്തി തുടിക്കുന്ന മീനോ പത്തന മറ്റുള്ള പത്തിരി പോലുള്ള മുത്തഴകുള്ളൊരു പെണ്ണു ഒട്ടും വിട്ടു കൊടുക്കാതെ വട്ടം പിടിച്ചെന്നെ വട്ടാക്കുന്നൊരു പെണ്ണോ മുത്തമെന്റെ കവിളിലും പതിഞ്ഞല്ലോ മനമലിഞ്ഞു മതി മറന്നു വീണില്ലേ നല്ല കാത്തുവച്ച വീഞ്ഞു പോലെ പാകമായ മധുവെല്ലാം കാത്തിരുന്നു കാത്തിരുന്നെടുക്കില്ലേ ഞാൻ ചരടിൽ നീ നീന്തിടുന്ന പട്ടം താളം കൊട്ടാം ഞാനും മീട്ടാം കള്ളക്കുറുമ്പി ഞാൻ നിന്നെ കേട്ടാം മറ്റുള്ള പത്തിരി പോലുള്ള മുത്തഴകുള്ളൊരു പെണ്ണോ നീ കൊത്തി വലിച്ചെന്റെ ചുണ്ടക്കൊള്ളത്തുമായി നീന്തി തുടിക്കുന്ന മീനോ ടുത്തുണ്ടേ കട്ടൗട്ട് അതിരിപ്പോയെന്നു മെച്ചുക്കോവേ നെനിപ്പു മീത ഉപ്പുലാക ചിട്ടപ്പെട്ടാമണ്ടുണ്ടേ ഉപ്പു രേഖിപ്പോയെന്നു മെച്ചുക്കോവേ నువ్వు బుక్కల్ని పట్టేసి ముద్దుల్ని పెట్టేసి బాగా మెచ్చుకో పిల్ల అదే എല്ലാവരും നേരത്തെ ചെന്ന് വീട്ടിൽ ചേക്കേറിക്കോണം ബാറെല്ലാം തുറന്നു കരുതി കിട്ടിയ കാശ് കൊണ്ട് അവിടെ കൊണ്ട് അടിച്ചു പൊളിച്ച് തീർത്തേക്കരുത് മോനെ ഞാൻ പോയിട്ട് വരട്ടേടാ ഇത്രയും പണി ഇവിടെ ഉള്ളപ്പോ എങ്ങടാ പോണേ ഇവിടെ വരെ വന്നതല്ലേടാ മോളുടെ വീട് ഇവിടെ അടുത്ത് അങ്ങോട്ടാ എങ്കിൽ പിന്നെ നിക്കണെന്തിനാ വേഗം പോയിട്ട് വാ ചെല്ല അമ്മാവാ ആ സഞ്ചി എടുത്തിട്ട് പോവാ വന്നു വന്നപ്പോ മറവി കുറച്ച് കൂടുതലാ നിന്നോട് കൂടിയാ 700 അല്ല 800 കരയാതെ അമ്മ പോലും മക്കൾക്ക് പാല് കൊടുക്കില്ല ഞാൻ ചോദിക്കാതെ പോലും നീ ഇത് വേണ്ടപ്പെട്ടവരുടെ കണ്ണ് കാണുമ്പോ കഷ്ടപ്പാട് മനസ്സിലാവും അമ്മാവാ
ചോദിക്കണ്ട. എനിക്കൊരു മോളുള്ളത് കൊണ്ട് ഞാൻ സന്തോഷിക്കുന്നത് പോലെ തന്നെ നിന്നെ പോലൊരു മോനില്ലല്ലോ എന്ന് ഓർത്ത് ഞാൻ വിഷമിക്കുന്നുണ്ടടാ. അപ്പൊ ഈ പറയുന്നത് ഞാൻ മോനല്ല എന്നാ? അങ്ങനെ ഒരു വിചാരം വേണ്ട, നിങ്ങൾ എനിക്ക് അമ്മയും അച്ഛനെയും പോലെ ഇഷ്ടമാണ്. ഹായ് പൂജ. ബൈ ശാസ്ത്രി. പൂജ 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 പൂജ, പ്രോബ്ലം ഒന്നും ഇല്ലാതെ അവരുടെ അവരുടെ കല്യാണം അങ്ങ് നടന്നു പോയില്ലേ? ഇനിയിപ്പോ എന്താ നമ്മുടെ മാരേജാ? അമ്മേ, നീ കാര്യങ്ങൾ ഡയറക്റ്റ് ആയിട്ട് ചോദിച്ചാണ്ടല്ലോ, എനിക്ക് നാണമേ നാണസ്യ നാണോപ്യ. നാണിക്കുന്നത് കുറച്ച് നല്ലതാ ശാസ്ത്രി. ഇന്ത്യയിലെ തന്നെ ബെസ്റ്റ് ഫാഷൻ കോളേജിൽ നിന്ന് ഡിഗ്രി എടുത്ത് മാസ്റ്റേഴ്സിന് ഇറ്റലി പോണോ പാരീസിൽ പോണോ എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക പൂജ. അങ്ങനെ ഒരു പെണ്ണ് നിങ്ങളെ പോലെ ഒരു പാചകക്കാരനെ മാരേജ് ചെയ്യണം എന്നൊക്കെ പറയുന്നത് എങ്ങനെ ശരിയാക്കും ശാസ്ത്രി? ശാസ്ത്രി, ആക്ച്വലി നിന്നെ കല്യാണ പെണ്ണിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്യാൻ വേണ്ടിയാ ജസ്റ്റ് ഞാൻ പ്ലാൻ ചെയ്തത്. എനിക്കൊരു എന്റർടൈൻമെന്റ്, നിനക്കൊരു എൻജോയ്മെന്റ്, അതൊക്കെ കഴിഞ്ഞു പോയില്ലേ? കഴിഞ്ഞു. അയ്യോ, നോ ഹാർട്ട് ഫീലിംഗ്സ്. ഇത് പോരാന്നുണ്ടെങ്കിൽ ചെമ്പരത്തി പൂ വെച്ചോ. അതാണ് സിറ്റുവേഷൻ കൂടുതൽ മാച്ച് ആകുന്നത്. അതെ, എന്റെ ഇഷ്ടമല്ലെന്ന് പറഞ്ഞ എനിക്കതൊരു പ്രശ്നമല്ല, പക്ഷെ ഈ പെണ്ണെ അപമാനിച്ചത് സഭ്യ സദാചാരക്കാർ അറിഞ്ഞാലും അവസ്ഥ എന്താവും? ഞങ്ങൾ ഈ ചെയ്യുന്ന പാചകമൊക്കെ ഒരു വലിയ പുണ്യ പ്രവൃത്തിയാ, അതിൽ ഇത്ര പുച്ഛിക്കാൻ എന്താ? പത്ത് പേർക്ക് അന്നം കൊടുക്കുന്നത് തെറ്റാ, അന്യായം ഒന്നുമല്ലോ ചെയ്യുന്നത്. മനസ്സിൽ പാപചിന്തകൾ ഉണ്ടെങ്കിൽ മനോഭാവം മാറിപ്പോന്ന് മനസ്സിലാക്കിക്കോളൂ. ഞാനൊരു സംഭവം, എന്റെ വില എന്താണെന്ന് ഇപ്പൊ നിനക്ക് മനസ്സിലാവില്ല. നീ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ ശരിക്കും വെണ്ടയ്ക്കും കായും ഇല്ലാത്ത സാമ്പാർ കഴിക്കുന്ന ഫീലിംഗ് ആയിരിക്കും നിനക്ക്. നമ്മുടെ ഇവിടുത്തെ കാര്യങ്ങളെ ഓർത്ത് നിന്റെ മനസ്സ് ഇങ്ങനെ കടുക് വറക്കുന്ന പോലെ പൊട്ടിത്തെറിക്കും. ആക്രാന്തമല്ലട തെണ്ടി, ശരിക്കും ആവേശം. അതെ, ആവേശം. അവസാനമായിട്ടൊന്നുകൂടെ പറയാം, ഇങ്ങനെ പ്രേമിക്കുന്ന മനസ്സുകളെ കുറിച്ച് ഒരു ആംഗലേയ കവി എന്താ പറഞ്ഞെന്നറിയോ? ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടു ലവേഴ്സ് ഷുഡ് ബി ലൈക്ക് ഗ്യാസ് സ്റ്റൗ ആൻഡ് ലൈറ്റർ. But it should not be like lighter and water. ആരോ എവിടെയോ പറയുന്നത് ഞാൻ കേട്ടതാ. ഗ്രാമർ തെറ്റാണെങ്കിൽ ക്ഷമിച്ചോളൂ, ഇനിയിപ്പോ ഗ്രാമർ കറക്റ്റ് ആണെങ്കിൽ അഭിനന്ദിക്കാനും മറക്കണ്ട കേട്ടോ. ഞാൻ പോകുന്നു. ചാലാ സന്തോഷം അമ്മ. ബ്രതികുണ്ടകാരോട് ചൂസ്താനുകൊള്ളേ അമ്മ. ഒകടി ശാസ്ത്രി പ്രേമിച്ചട്ടോ, രണ്ടു ശാസ്ത്രി ക്ഷമിച്ചുമാണ് അടക്കട്ടോ. ഈ രണ്ടു മീ വല്ലേ ചൂസാനമ്മ. ഈ ജന്മഗിരി ചാലമ്മ, ചാലാ താങ്ക്സ് അമ്മ, ചാലാ താങ്ക്സ് അമ്മ. കം. ആരോടും ഒന്നും പറയാതെ പൊക്കളഞ്ഞത്. നിനക്കറിയാലോ എനിക്ക് പേടിയായിട്ടല്ല, ചെറിയ ചൂട് പോലും എനിക്ക് സഹിക്കാൻ പറ്റില്ല, അതുകൊണ്ടാ. മോനെ ജഗന്നാഥ, മനുഷ്യനായിട്ട് ജനിക്കുന്നത് ഒരു ഭാഗ്യമാ, പക്ഷേ പാവപ്പെട്ടവനായി ജനിക്കരുത്. ഇത്രകാലവും സമ്പാദിച്ചതെല്ലാം കൂടി കൂട്ടിവെച്ച് മോൾക്കൊരു കിടപ്പാടം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാ സിറ്റിയിലുള്ള ആഗ്രോ ഡയമണ്ട് കമ്പനിയിൽ ഞാനൊരു 300,000 രൂപ അടച്ചത്. മഹാഭാവികളെ, ഞങ്ങളുടെ പണം തിരികെ തടാ, കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണമാണ്. നീ ഒന്ന് ഗതിരിക്കത്തില്ല.
എന്റെ മോൾക്ക് വേണ്ടി കാര്യമായി ഇതുവരെ ഒന്നും എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. എന്തൊക്കെ ആവശ്യമുണ്ടായിട്ടും എടുത്ത് ചെലവാക്കാതെ ഞാനിത് സൂക്ഷിച്ചത് ഈ ഒരൊറ്റ ലക്ഷ്യത്തിന് വേണ്ടി മാത്രമായിരുന്നു. ഇനി ഞാൻ എന്റെ മോളോട് എന്ത് സമാധാനം പറയുവാണ്? എത്ര കാലമായിട്ട് പറയുന്നു, എന്നിട്ട് എവിടെ? ഇനി ഇത് വിശ്വസിക്കുന്ന നാണമല്ലേ? ഏതായാലും ഞാൻ അത്ര മണ്ടനൊന്നുമല്ല. തിരിച്ചു വന്നത് ആത്മഹത്യ ചെയ്യാനുള്ള തീരുമാനവുമായിട്ടാ. പക്ഷെ എനിക്കതിന് തീരെ ധൈര്യമില്ലായിരുന്നു. റെയിൽപാളത്തിലേക്ക് കാലെടുത്ത് വെച്ചെങ്കിലും ട്രെയിനിന്റെ ശബ്ദം കേട്ടപ്പോൾ ഞാനാകെ പേടിച്ച് പറച്ചുപോയി. പേടി കൊണ്ട് രണ്ടു തവണയും ഞാനിങ്ങനെ തിരികെ പോകുന്നതുമാണ്. എന്റെ മോളുടെ മുഖത്ത് നോക്കാൻ എനിക്ക് കഴിയില്ലായിരുന്നു. മരുമകനോട് എന്ത് സമാധാനം പറയുന്നു അറിയില്ലായിരുന്നു. ജീവിച്ചിരുന്നാൽ എല്ലാവരോടും സമാധാനം പറയണം, മരിച്ചാ പിന്നെ അത് വേണ്ടല്ലോ. അറിയാതെ ആരെങ്കിലും തെറ്റ് ചെയ്താൽ അത് തെറ്റല്ല, അറിഞ്ഞുകൊണ്ട് ആരെങ്കിലും തെറ്റ് ചെയ്താൽ അത് തെറ്റ്. അതേ തെറ്റ് ഒരുപാട് പേര് വീണ്ടും വീണ്ടും ചെയ്താൽ അത് പാപമാണ് സർ. ഈ ലോകം അങ്ങനെ പാപം കൊണ്ടൊന്നറിയാൻ പാടില്ല. ഇവന്റെ പേര് സ്റ്റീഫൻ പ്രകാശ്. ആദ്യമൊക്കെ ക്രിക്കറ്റ് ബെറ്റിംഗും ഹവാല ഇടപാടുകളുമായിരുന്നു. രണ്ടു വർഷം കഴിഞ്ഞപ്പോൾ സഡൻലി അഗ്രോ ഡയമണ്ട് കമ്പനിയുടെ ചെയർമാൻ പോസ്റ്റിലെത്തി. മിഡിൽ ക്ലാസ്സുകാരുടെ വീക്ക്നെസ് മനസ്സിലാക്കി ചുരുങ്ങിയ സമയം കൊണ്ട് 90,000 കോടി രൂപകളും കൈക്കലാക്കി. ഒന്നോ രണ്ടോ ഫാമിലി അല്ല സർ, ഒരുപാട് ഫാമിലികളാ ഇവന്റെ സ്കാമിലൂടെ ഇല്ലാതായത്. എത്ര പേര് ആത്മഹത്യ ചെയ്തത്! ഇപ്പൊ ഇവനോടെയാ ഡൽഹിയിൽ ഹൈക്കോടതിയിൽ തോറ്റതുകൊണ്ട് സുപ്രീം കോർട്ടിൽ അപ്പീലിന് പോയിരിക്കുകയാണ്. ഇവനാണ് സമീർ ചന്ദ്ര, അഗ്രോ ഡയമണ്ട് സിഇഒ. ഇവനെ CBI അറസ്റ്റ് ചെയ്തു. നിങ്ങൾ പിടിച്ച വെറും ആട്ടിൻകുട്ടിയാ, അതുകൊണ്ട് ഒരു കാര്യമില്ല സർ. വെറും ആട്ടിൻകുട്ടിയല്ല, അഗ്രോ ഡയമണ്ടിന്റെ മെയിൻ കണ്ണികളിൽ ഒരാളാണ്. നാളെ അവനെ കോടതിയിൽ ഹാജരാക്കുന്നു. ഇപ്പൊ കോടതിയിൽ അവൻ സത്യം പറഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട വമ്പന്മാരെല്ലാം കുടുങ്ങും. അതുകൊണ്ട് തന്നെ അവൻ കോടതിയിൽ എത്തുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിന് മെയിൻ സ്വിച്ച് ഓഫ് ചെയ്യണം. സ്റ്റീഫൻ പ്രകാശ്. എല്ലാവരെയും കൊല്ലുമല്ലടാ, കോടതി വരുന്നവരെ നീ കൊല്ലും. ചെയ്യേ, ഫോൺ ചെയ്യേ, ഫോൺ ചെയ്ത് നിന്റെ ആൾക്കാരോട് ഗണ്ണുകൾ മാറ്റാൻ പറ. ഡിജേ, ടൈമില്ല. ഇവൻ ചവുന്നതിനേക്കാളും ആ സമീറിന്റെ ജീവനാണ് നമുക്ക് മുഖ്യം. ഡിജേ, ഡേയ്, വേഗം കോള് കണക്ട് ചെയ്യ്. അവിടെ അവന്റെ ബോഡിയിലൊരു ബുള്ളറ്റ് കാട്ടി ഇവിടെ അവന്റെ തല പൊട്ടി ചിതറും. അവിടെ ബുള്ളറ്റ്, ഇവിടെ അവന്റെ മോന്ത. അവിടെ ബുള്ളറ്റ്, ഇവിടെ നിന്റെ മോന്ത. അവിടെ ഒരു ബുള്ളറ്റ് തെറിച്ച നിന്റെ തലയുടെ കഷ്ണങ്ങളായിട്ട് പൊട്ടി ചിതറും. ഹാപ്പി ജേണി ഡിജെ. നിക്ക് ഡിജെ, ഡിജെ ഇപ്പൊ അവരെ കൊല്ലരുത്. ജനങ്ങൾ
ജനങ്ങളുടെ കയ്യിൽ നിന്ന് പറ്റിച്ചെടുത്ത 90,000 കോടി രൂപ ജനങ്ങൾക്ക് തിരിച്ചിട്ടണ്ടേ? അതുവരെ കൊല്ലരുത്. നീ പറ്റിച്ചെടുത്ത പണം മുഴുവൻ തിരികെ കൊടുക്കണം. അതിനുവേണ്ടി മാത്രം ഇപ്പം തന്നെ ഞാൻ വെറുതെ ഉള്ളു. ഡയമണ്ട് കമ്പനി സിഇഒ സമീർ ചന്ദ്ര കോടതി മുൻപാകെ എല്ലാ സത്യങ്ങളും തുറന്നു പറയുമെന്ന പ്രസ്താവന ഉന്നതങ്ങളിലുള്ളവർക്ക് ഭീഷണി. ഏത് സാഹചര്യത്തിലും ജനങ്ങൾക്ക് നീതി ലഭ്യമാകുമെന്ന് കോടതി ഇതിലൂടെ ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുന്നു. ഇംഗ്ലീഷ് പറഞ്ഞ് എന്റെ തലയിലോട്ട് കെട്ടി വീണ്ടും എന്നെ വട്ടാക്കം നോക്കടാ. നിനക്കൊക്കെ എന്തും പറയാലോ. 90,000 കോടി രൂപയാ ആലോചിച്ചിട്ട് എനിക്ക് എന്തെങ്കിലും ചെയ്യണ മോനെ. ഹെൽപ്പ് ചെയ്യണ മോനെ. സാർ, ആഗ്രോ ഡയമണ്ട് തട്ടിപ്പ് കേസിനെ കുറിച്ച് താങ്കളുടെ ജില്ലയിൽ, അതും താങ്കൾ ആഭ്യന്തരമന്ത്രിയായി ഇരിക്കുമ്പോൾ സംഭവിച്ചതിനെ കുറിച്ച് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? എനിക്ക് അഭിമാനം തോന്നുന്നു സാർ. ഈ ചുരുങ്ങിയ ദിവസത്തിനുള്ളിൽ കുറ്റവാളി അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞതിൽ ഞാൻ അഭിമാനിക്കുന്നു. ഒറ്റ അഴിമതിക്കാരെയും വിടില്ല, തളച്ചിരിക്കും അവിടെ ഇവിടെ ഞാനും. രാജാ, രാജാ, ഒന്ന് പുറത്തേക്ക് വാ രാജാ. നമസ്കാരം മിനിസ്റ്റർ സാറേ. അതെ, ആഗ്രോ ഡയമണ്ട്. നിക്കറ രാജാ, എത്രയാ നീ കമത്തി അടിച്ചത്? 90,000 കോടി. നമ്മൾ എന്ത് ചെയ്യുകയാണെങ്കിലും അത് നല്ല സ്ട്രോങ് ആയിട്ട് വേണം ചെയ്യാൻ. നല്ല പാച്ചിരുമ്പോടുള്ള പാര ചെയ്യുന്ന പണി മുട്ടു സൂചിക്ക് ചെയ്യാൻ പറ്റൂ. ദൈവമേ, സിഎം ആകാനുള്ള പൈസയായി. അടുത്ത ഇലക്ഷന് വോട്ടർമാർക്കല്ല കൊടുക്കുന്നത്, 6-7 MLA മാർക്ക് കൊടുത്ത് ഡയറക്റ്റ് ആയിട്ട് ഞാൻ സിഎം കസേര കയറിയിരിക്കും. ഐ എം എക്സൈറ്റഡ്. പണവും വാങ്ങിച്ച് നീ സിഎം ആയി കഴിയുമ്പോ എന്നെ ചീറ്റ് ചെയ്യാൻ നോക്കിയാ? പറഞ്ഞു വരുന്നത് ഞാൻ തിരിഞ്ഞു കൊത്തുന്നാ. കൊത്തിയാലോ, ഏതായാലും രാഷ്ട്രീയക്കാരനല്ലേ. അതുകൊണ്ട് നിന്റെ മോളെ എന്റെ മോനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കണം. അവന്റെ ഫോട്ടോയും ഡീറ്റെയിൽസും. വലിയ ധൃതിയൊന്നുമില്ല, ലവ്ലി ലവ്ലി ആവട്ടെ. ഫാന്റാസ്റ്റിക്. അളിയോ, നിനക്ക് നിന്റെ മോനെ പോലെ അവള് എനിക്കും ഒരേ ഒരു പോളാ. അതിനു മുമ്പ് എനിക്ക് വേറൊരു കാര്യമുണ്ട്. നിന്റെ ഒരു ചെറിയ ഹെൽപ്പ് വേണം. എന്താ? DJ അവനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് എനിക്ക് വേണം. എന്തിനായി ഇൻഫർമേഷൻ എന്ന് ചോദിച്ചാ, നീ പറയുന്നത് അനുസരിച്ചാ അവന്റെ ആത്മകഥ ഞാൻ തയ്യാറാക്കാൻ പോകുന്നു. DJ A book by Royal Naidu. Awesome. Samma, appo korche ishtayalla mole. I know this guy Avinash. Fashion show il ramp walk cheyina one and only young businessman. A style, a walk. Oh my god. Yangala college la ottri fans undi aalukku. Mole, ഇതിലെല്ലാ ഡീറ്റെയിൽസ് ഉണ്ട്. കോൾ ചെയ്ത് രണ്ടാളും കറസ്പോണ്ടിങ് കറസ്പോണ്ടിങ് ആൻഡ് കറസ്പോണ്ടിങ്. ഹേ, വാട്ട് എ സർപ്രൈസ്. വെൽക്കം പൂജ. താങ്ക് യു സോ മച്ച്. പ്ലഷർ ഈസ് മൈൻ. നൈസ് ഷേഡ്സ്. Like your taste of brands. Hey, hi. What a surprise. Welcome, Pooja. Thank you so much. Pleasure is mine. Nice shades. I like your taste of brands. Pooja, this is the biggest coffee shop in Abu Dhabi. It's amazing. Yeah, this is the coolest place to sit. Yeah, I really love this place. So, how was the day? In the time, valare fast aayi poya pole. Please have your seat. Thank you. Enikku vishwasikkan pattunnilla. But, ningale time kore waste aayale. Sorry. Definitely not. Manushyar future nu vendi kashtapadunu. Present, enjoy cheyyune illa. I don't like it. Hmm. I'm impressed. Daddy oda okay ennu parayunu. Feeling the same. But adukondu mathram karyam illa.
എനിക്ക് അമ്മയോടൊന്ന് സംസാരിക്കണം. How sweet. ആന്റി എപ്പോഴാ കാണാൻ പറ്റുക? ഇനി ഒരിക്കലും പറ്റില്ല. എന്താന്ന് വെച്ചാ അമ്മ മരിച്ചിട്ട് 20 വർഷമായി. പക്ഷെ ഞാനെന്നും അമ്മയോട് സംസാരിക്കും. ആ അമ്മേ, സോറി അമ്മേ, പറയാൻ മറന്നുപോയതാ. ഇരിക്കുന്നത് ഭാവി മരുമോള, നമ്മുടെ ഫാമിലിയിൽ മെമ്പർ ആവാൻ പോവല്ലേ. ആ ഞാൻ പറഞ്ഞോളാം. എന്താ അമ്മേ? അമ്മ സോറി അമ്മ. ആക്ച്വലി ഓക്കെ സർ. ഓക്കെ ഓക്കെ, ഗോ 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 ഗോ. ആ അമ്മേ, ഇനി അമ്മ പറയാമേ. ഓ ഓക്കെ, ഷുവർ അമ്മേ. അങ്ങ് നിന്നെ വിഷ് ചെയ്യുന്നുണ്ട്. നീയും അമ്മേ വിഷ്, നീയും അമ്മേ തിരിച്ച് വിഷ് ചെയ്യാൻ. ഹായ്, ഹലോ. ആ അമ്മ കേൾക്കുന്നുണ്ട്, പറഞ്ഞോ. ചേയ് ചേയ് വിഷ്. ഹായ്, ഐ എം പൂജ. ആ പൂജ, ഹലോ. ഹലോ, യെസ്, താങ്ക്സ് അമ്മേ. അമ്മയ്ക്ക് നിന്നെ വലിയ ഇഷ്ടമായി. കൺഗ്രാറ്റ്സ്. പ്ലീസ് പ്ലീസ് ഹാവ് എ സാൻഡ്വിച്ച്. ഇറ്റ്സ് എ നൈസ് സാൻഡ്വിച്ച്. പ്ലീസ് 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 ഹാവ്. ഷോപ്പിംഗ് കഴിഞ്ഞ് വന്നതല്ലേ, കയ്യില് ബാക്ടീരിയ ഉണ്ടാവില്ലേ? ബാക്ടീരിയ കാണാൻ പറ്റില്ലെങ്കിലും ബാക്ടീരിയ ഈസ് വെരി പവർഫുൾ, അമ്മ പറഞ്ഞിട്ടുണ്ട്. സോറി അമ്മേ, സോറി സോറി. കൈ കാണിക്ക്, വാഷ് ചെയ്യ്, വാഷ് വാഷ്, ഫുൾ ഫുൾ വാഷ്, ഫുൾ ക്ലീൻ. Now eat. Please. Nice sandwich. Please have it. One second. Yeah. ഇത് കുലദേവതാ ക്ഷേത്രത്തിൽ പൂജിച്ച തായത്ത് നമ്മൾ ഒരുപാട് സ്നേഹിക്കുന്നവരുടെ കയ്യിൽ മറ്റൊരാളും കാണാതെ കെട്ടിക്കൊടുക്കേണ്ടതാണ്. ഇതൊരിക്കലും അഴിക്കരുത്. നിനക്കാ ദോഷം ഉണ്ടാവുക, നിനക്ക് ദോഷം ഉണ്ടാവരുത്. സന്തോഷമായിട്ടിരിക്കട്ടെ, എങ്കിലും എനിക്കും അതുണ്ടാവും. സാരമില്ലമ്മേ, ആദ്യമായതുകൊണ്ടല്ലേ, പതുക്കെ പതുക്കെ എല്ലാം ശരിയായിക്കോളും. അമ്മ വിഷമിക്കണ്ട, എല്ലാം ശരിയാക്കാം. സോറി പൂജ, അമ്മയോട് സംസാരിച്ച് കുറച്ച് ലേറ്റ് ആയി പോയി. സോറി, എനിക്ക് നിന്നെ ഡ്രോപ്പ് ചെയ്യാൻ എയർപോർട്ടിലേക്ക് വരാൻ പറ്റില്ല. വാട്ട്? I mean, thanks a lot. Oh, okay. ഇപ്പൊ തന്നെ എനിക്ക് വേണ്ടി കുറെ ടൈം സ്പെൻഡ് ചെയ്തല്ലോ. Okay, fine. Happy journey. All the best, Pooja. Germs. Bacteria. Wow, germs. You got it. Please come. Driver പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഞാനൊരു സംഭവം, നീ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ ശരിക്കും വെണ്ടയ്ക്കും കായും ഇല്ലാത്ത സാമ്പാർ കഴിക്കുന്ന ഫീലിംഗ് ആയിരിക്കും നിനക്ക്. ഐ ലവ് ബ്രാൻഡ്സ്. ഏറ്റവും നല്ല ബ്രാൻഡ് നോക്കി എന്താണെങ്കിലും ഞാൻ വാങ്ങി യൂസ് ചെയ്യുള്ളൂ. അത് ശരിയല്ല. ഏതെങ്കിലും ഒരു ബ്രാൻഡ് കണ്ട ഏറ്റവും നല്ല ബ്രാൻഡായത് ഈ ബ്രാൻഡിന്റെ പ്രോഡക്ട്സ് മാത്രമേ നല്ല എന്നുള്ള വിചാരം തീരെ ശരിയല്ല കേട്ടോ. നമ്മൾ അങ്ങനെ കാണുന്ന ബ്രാൻഡുകളൊന്നും വീണു പോരുത്. പിന്നെ എന്താ വേണ്ടത്, നമ്മൾ തന്നെ ഒരു ബ്രാൻഡ് ആവുക. എനിക്ക് നിന്നെ വലിയ വിമാനത്തിലൊന്നും കയറ്റാൻ പറ്റില്ലായിരിക്കും, പക്ഷെ ഈ തോളിൽ കൈ പിടിച്ച് സ്കൂട്ടറിലെ കിരുത്തിക്കൊണ്ട് ഞങ്ങളുടെ അഗ്രഹാരത്തിലൂടെ മൊത്തം ചുറ്റിയടിക്കും.
ఏంటిది అప్పుడేమో వాడు ఆసం చూయింగం అంటూ గతులేసి వెళ్ళావు, ఇదేంటి ఇప్పుడు? దగ్గరికి వెళ్ళాక చుక్కలు కనిపించాయి. కొందరు దూరం నుండి తెలియదు, కొందరు దూరం అయితే కాని తెలీదు. ఇప్పుడు శాస్త్రి దగ్గర ఎడ దూరం అయ్యాడా? దగ్గరున్నప్పుడు దూరం అయ్యాడు, దూరం అయ్యాక దగ్గరయ్యాడు. నీకు చిప్పు దొబ్బాక పిచ్చెక్కిందా, పిచ్చెక్కాక చిప్పు దొబ్బిందా? మీరు ఊరుకోండి. అవని జాలి ఓలియోలో ఉండావో? స్వంతం బిజినెస్ ఉండచ్చా? అప్ప క్యాషక ఉన్న ఫ్యామిలియా, ఎందు బిజినెస్? అమ్మలే అన్నపూర్ణ కేటరింగ్స్, ప్యూర్ వెజిటేరియన్స్. కేటరింగ్ గారినా? అంటే మెస్మెంట్ చేసేవాడు. నానా, మీరు చెప్పినప్పుడు నేను వెళ్ళి అవినాష్ ని కలిసాను, ఇప్పుడు నేను చెప్తున్నాను కదా, మీరు వెళ్ళి శాస్త్రిని కలవండి. మరి నా ఫ్రెండ్ కి ఏం చెప్పమంటావమ్మా? అందరూ కొడుకుని కంటే ఆయన పిచ్చి నా కొడుకుని కన్నాడని చెప్పండి. కళ్యాణం కల్పించే మర్డర్, అഴിമതി കാണിക്കാൻ മർഡർ, ചിലർക്ക് സിഎം ആകാനും മർഡർ. ഈ പന്തുലുകണ്ടേ പേയ്മെന്റ്സ് മനണ്ടേ, കാരണം പെള്ളി മാത്രം ആ അബ്ബായിനെ ചേസ്കോമനണ്ടെ. ഇപ്പോഴന്താ ഈ ട്രെൻഡേ നടത്തുന്നട്ട. ചെപ്പി ചെപ്പകാനെ ചെപ്പിച്ചു കൊടുത്തുണ്ട് രാജാ, വാടിത്തോ പെള്ളി വിഷയം മാറ്റാടമനി കാർഡ് ഇച്ചിന്ന് രാജാ. പെള്ളി ചെയ്യാലേ മാറ്റു, സ്കാം ചെയ്യാലേ മാറ്റു, ചിലർക്ക് നീ സിഎം ചെയ്യാലെന്നാ മാറ്റു. വന്നു വന്നു ഇപ്പോ മർഡർ എന്നത് ആധാർ കാർഡ് പോലെ ആയാ, അതില്ലാണ്ട് ഒരു പണിയും നടക്കത്തില്ല. సరే నేను ఆ పంత్రి గారి సంగతి చూస్తాను, డీజే గారి సంగతి చూడవే బాబా. డోంట్ వర్రీ రాజా, డిపార్ట్మెంట్ లో మన వాళ్ళు అదే పని మీద ఉన్నారు, వీ విల్ క్యాచ్ హిమ్. సరే గానీ ఆ పంత్రి గారి పేరేటి? శాస్త్రి, జగన్నాథ శాస్త్రి. హలో సార్. ఎరా, ఎక్కడ ఉన్నావు? గుంటూరులో ఉన్నాను సార్. ఆడి పేరేటి? సూర్యగాడు. సూర్యబాబు సార్. ఆడితో పని పడిందిరా. మీకోసం నేనేమైనా చేస్తాను సార్, చెప్పండి. నువ్వు చేసిన ప్యాంటను కడుక్కోలేక సాత్రంగానే ఆడి కౌరెట్టు. ఈ ఒక్క అవకాశం ఇచ్చుండు సార్, ఇప్పుడు కూడా తప్పు చేస్తే నేను మళ్ళీ మీకు కనబడను. సర్లే సర్లే, కానీ ఈసారి డైరెక్ట్ గా ఎంటర్ అయిపోకుండా డైరెక్షన్ మాత్రమే సై. ఇదిగా రాసుకో, అన్నపూర్ణ క్యాటరింగ్స్, విజయవాడే కదా, 2 గంటల్లో గుడ్ న్యూస్ చెప్తాను సార్. ఆడ అసలే మిడిల్ క్లాస్ పంతులంట, నువ్వు కాలు చెయ్యో తీసేస్తే బతకడానికే ప్రాబ్లం అయిపోతుంది. అని చేత చంపి. ടെമ്പിളല്ലേ, അകത്ത് വെച്ചൊന്നും വേണ്ട, അവനെ പുറത്തെത്തിക്കണം. ഇവിടെ ജഗന്നാഥൻ ആരാ? ദോ ആ ഇരിക്കുന്നത്. ഓം ഭുവർ സ്വാഹ. നിവേദ്യത്തിനുള്ള ഏർപ്പാട് ചെയ്യാ. ആകട്ടെ സ്വാമി, ഞാൻ പോയി നിവേദ്യം കൊണ്ടുവരാം. പട്ടാഭി ഗുരു, ഇനി എത്ര ടൈം കൂടി ഉണ്ടാവും? നിവേദിക്കാൻ 15 മിനിറ്റ് കൂടി സമയമുണ്ട്. എന്തിനാ 15? അത്രയും ടൈമൊന്നും ആവശ്യമില്ലല്ലോ, ഒരു 10 മിനിറ്റിനുള്ളിൽ കൊണ്ടുവരാം. ശർമ്മ, ഒന്ന് ഈ രുദ്രാക്ഷം ഒന്ന് അഴിച്ചാടാ. എന്തിനാണ്? നൈവേദ്യം കഴിയുന്നത് വരെ വേദമന്ത്ര ജപങ്ങൾ മുടക്കരുത്. സാർ, അവൻ ഓടി രക്ഷപ്പെട്ടു സാർ. സാർ, ഇത്തവണ ഇത് മിസ്സാവരുത്. എന്ത് വേണമെങ്കിലും ചെയ്തു, അമ്മാരുടെ ബാബുവിനെയും കൂട്ടിക്കോ, മൊത്തം കവർ ചെയ്യും. ഓം പൂർവസ്വ തത്തമുതിർ വരേണ്യം ഭർഗോ ദേവസ്വ.
Yeah.
ഹലോ സർ. ഞാൻ എപ്പ ഫോൺ ചെയ്താലും നീ വലിയ ബഹുമാനത്തോടെയാണ്. ഇപ്പൊ ഭയന്നിട്ടാണല്ലോടാ. നിന്നെ ആരാ ഭയപ്പെടുത്തുന്നത്? അവന് ഫോൺ കൊടുക്ക. എനിക്ക് ലാഗ് ഇഷ്ടമല്ല. മാറ്റർ പെട്ടെന്ന് പറയാം. ശരിക്കും നീ ആരാണെന്നോ എവിടുന്ന് വന്നെന്നോ ആ സ്റ്റീഫൻ പ്രകാശമായി നിനക്ക് എന്താ പ്രശ്നമെന്നൊന്നും എനിക്കറിയണ്ട. അതെന്തോ ആവട്ടെ, അതൊക്കെ അവിടെ തന്നെ ഇരുന്നോട്ടെ. പക്ഷെ അവനിപ്പോ ഈ രാജ്യത്തിന് മോസ്റ്റ് വാണ്ടഡ്. അതുകൊണ്ട് അവനെ നീ വെറുതെ വിട്ട, നിന്നെ ഞാനും വെറുതെ വിടാം. നിന്റെ പേരെന്താണാവോ? ഡിജെ. ഞാൻ ആരാണെന്ന് നിനക്കറിയോ? ഡിജെ. ശാസ്ത്രിയെ കൊല്ലാൻ പോയിട്ട് ഡിജെയുടെ അടുത്ത് ഇങ്ങനെ എത്തി? ആഗ്രോ ഡയമണ്ട് കേസിൽ ഒരുപാട് പേരെ മുന്നിൽ നിർത്തി തൽക്കാലം നീ രക്ഷപ്പെട്ടു. പക്ഷെ ഇത്തവണ രക്ഷപ്പെടില്ല. തെറ്റിയുന്നവരെല്ലാവരും ശിക്ഷിക്കപ്പെടണം. പക്ഷെ നിന്റെ തെറ്റിനുള്ള ശിക്ഷ മരണമാണ്. എന്നെ കൊല്ലുവന്നു? അയ്യോ, എനിക്കിത് കേട്ടിട്ട് വല്ലാണ്ട് പേടി തോന്നുന്നല്ലോടാ മോനെ. നീ വിചാരിക്കുന്ന പോലെ ആ സ്റ്റീഫൻ പ്രകാശനെ പോലുള്ള ഒരു ബിനാമി അല്ലടാ ഞാൻ. അതിനേക്കാൾ വലിയ സുനാമിയാ. ഒന്നും ബാക്കി കാണില്ല. എന്നെ കുറിച്ച് എന്തറിയാടാ? എന്നെ കാണാൻ തന്നെ ഒരു ഭാഗ്യം വേണം. ശബ്ദം കേട്ടത് തന്നെ നിനക്ക് കിട്ടിയ മഹാഭാഗ്യമാ. നിന്റെ ശബ്ദം കേട്ടിട്ട് പ്രായം എനിക്ക് പറയാൻ കഴിയും. 50 കഴിഞ്ഞല്ലേ. വർത്താനം കേട്ടിട്ട് വിദ്യാഭ്യാസം നാട്ടിൻപുറത്ത് വരും 5-ാം ക്ലാസ്. അതിൽ തന്നെ സംസ്കാരം എന്താണെന്ന് വ്യക്തമാവുന്നുണ്ട്. വളരെ ലെവല് താഴെയാണ്. മാതൃഭാഷയ്ക്ക് പോലും നാണക്കേടാവുന്ന തരത്തിൽ ചെറുപ്പത്തിൽ അമ്പളിയമ്മാവന്റെ കുട്ടിക്കഥ വായിച്ച ആവേശത്തോടെ ഞാൻ സുനാമി എന്നൊക്കെ പറഞ്ഞ് പലരെയും ബിനാമിയായി വെച്ച് കളിക്കുന്നു. നമ്പർ പോലും പുറത്തറിയിക്കാതെ വളരെ രഹസ്യമായുള്ള ഒളിച്ചു കളി. അങ്ങനെ നിന്നുകൊണ്ട് സാധാരണക്കാരുടെ പോലും പണം മുഴുവൻ ചതിച്ച് സമ്പാദിക്കുന്ന തരം താഴ്ന്നൊരു ഭീരു. നീ എവിടെയാണെങ്കിലും ആരാണെങ്കിലും എന്ത് ചെയ്യുകയാണെങ്കിലും നിന്നെ ഉടനെ തന്നെ ഞാൻ കണ്ടുപിടിച്ചിരിക്കും. ഞാൻ നിന്നെ കാണുന്ന ആ ദിവസം നീ കുറിച്ചു വച്ചോ. ഞാൻ നിന്നെ കാണുന്ന ആ ദിവസം നിന്റെ അവസാനമായിരിക്കും. ആ നോക്കാം. നീ എന്നെ കാണോ ഞാൻ നിന്നെ കാണോ എന്ന് നോക്കാലോ. സെയിം ആണ്, രണ്ടും ഒന്ന്. നീ എന്നെ കണ്ടാലും ഞാൻ നിന്നെ കണ്ടാലും ചാവുന്നത് നീയും കൊല്ലുന്നത് ഞാനും ആയിരിക്കും. സമ്മതിച്ചു. ഇതൊക്കെ ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. ഐ വെയിറ്റിംഗ്. എടാ മരത്തലയാ, ഐ വെയിറ്റിംഗ് അല്ലടാ, ഐ ആം വെയിറ്റിംഗ്. എനിക്ക് വേണ്ടി കുറച്ച് വെയിറ്റ് ചെയ്യേ. ആം കമിംഗ്. ఇప్పుడు తెలుగు రాష్ట్రాల్లో ఏ నోట విన్నా ఈ రెండు పేర్లే. ఆగ్రో డైమండ్ కేసులో కొత్త మలుపు. సిబిసిఐడి విచారణలో ఆగ్రో డైమండ్ సీఈఓ సమీర్ చంద్ర కీలక సమాచారాన్ని బయటపెట్టారు. మొన్న లలిత్ మోడీ, నిన్న విజయ్ మాల్యా, నేను స్టీఫెన్ ప్రకాష్. పోలీసులు బోర్డ్ ఆఫ్ డైరెక్టర్స్ ను అదుపులోకి తీసుకున్నారు. అయితే కంపెనీ చైర్మన్ స్టీఫెన్ ప్రకాష్ మాత్రం పరారీలో ఉన్నారు. స్టీఫెన్ ప్రకాష్ దొరికితే కానీ ఈ కేస్ కొలిక్కొచ్చేలా లేదు. సార్ నమస్కారం. సార్ అర్జెంట్ గా స్టీఫెన్ ప్రకాష్ ని పట్టుకోవాలమ్మా. అయ్యో తప్పకుండా సార్, చెప్పాలా సార్ మీరు? లేకపోతే ఆడు నువ్వు నేను ఈ నోటుతో అనకూడదు. అదే సార్, అలా మాట్లాడుతున్నారు. అంతవరకు రానివ్వను సార్ నేను. సార్ ఓకే సార్. పోల్లో సీఎం గారయ్యా, ఎట్టి పరిస్థితుల్లో ఆ స్టీఫెన్ ప్రకాష్ ని పట్టుకోవాలంటున్నాడు? సీఎం గారు విదేశాల్లో ఉన్నారు కదా సార్, పైగా అక్కడ అర్ధరాత్రి. ఏమయ్యా నువ్వు ఇంకా రిటైర్ అవ్వలేదా? విదేశాల్లో ఫోన్లు పనిచేయవా? విదేశాల్లో పాస్ పోసుకోరా? విదేశాల ఐస్ ప్రూట్లు చెక్కరా? అర్ధరాత్రి కాబట్టే సీఎం కి నిద్ర పట్టక అటు ఇటు తిరుగుతూ నాకు ఫోన్ చేశాడు. మీ లాజిక్ పని మీద పెట్టండి, నా మీద కాదు. నా పేరు మాత్రమే పుష్పం, నే వెర్రి పుష్పాన్ని కాదు. आपने डायल किया गया नंबर नेटवर्क क्षेत्र से बाहर है. नाना कृपया थोड़ी देर के बाद डायल कीजिए. नाना अम्मा इंट्लो लेदगा? लेदंडी. अम्मया रोड मदल एकु दिंटा सर. अम्मा के दिगंच फोन सर.
అర్జెంట్ పని మీద చెన్నై వచ్చాను చెప్పు. అలాగే సార్. చెప్పు అమ్మా. చెప్పు తల్లి, నేను నాన్నగారు అర్జెంట్ పని మీద చెన్నై వచ్చాము. నాన్నగారు శశికళ గారిని వాదారుస్తున్నారు. కిరణ్ రెడ్డి గారు వస్తున్నారమ్మా, నేను మళ్ళీ చేస్తాను, ఇప్పుడు చేస్తానమ్మా. జపాష్ రబల్ రెడ్డి, అబద్ధాన్ని ఆర్కెట్లా నిలబెడతావయ్యా నువ్వు. మీ దగ్గర తీసుకుందిగా. ఏంటమ్మా మళ్ళీ ఫోన్ చేస్తుంది? நீங்கள் போன் பண்ண நம்பர் ரொம்ப பிஸியா இருக்கு. பிகாஸ் ஆப் ஜல்லிக்கட்டு ப்ராப்ளம். தயவு செய்து கொஞ்சம் நேரம் அப்புறம் திருப்பி டயல் பண்ணுங்க. அம்மா இது சாலா தொண்டாட்டம்மா. நெரப்பு சடன் கா இன்ட்ரீச் ஆகணும். கனி மீர் இலாண்டி டிராமால் ஆடுத்தாரன் நாக்கு தெல்சு. சாஸ்திரி விஷயம் மீர் இங்க மர்ச்சிப்போண்டி. நீனே விஜயவாட வெள்ளி நா பெள்ளி விஷயம் மாட்லாடுக்குண்டா. பிரேக்கிங் நியூஸ் இப்படே அந்தின வார்த்தா. మినిస్టర్ పుష్పం గారి కూతురు ఎవరో వంటోడితో జెండా ఎత్తేసి హ్యాపీగా పెళ్లి చేసుకుందంట. మరిన్ని వివరాలు బ్రేక్ తర్వాత. నేను వెళ్ళొస్తా, బాయ్. ఏ పూజ, ఆగవే, నేను చెప్పేది విను. రబల్ రెడ్డి కొంచెం పెరిగానన్న. కానీ సార్, అందులో అన్నంలో రాళ్ళు వస్తే తీసి పక్కన పెడతామా? కాకపోతే కొంచెం పెద్దరాయి వచ్చింది అంతే. దానికంత బిళ్ళ పెట్టామిటి, వేయి పెరుగు. గుడ్ ఈవినింగ్ రాజా. డీజే ట్రాక్ రికార్డ్ చూస్తుంటే అతని మీద ఏ కంప్లైంట్ రిజిస్టర్ అయ్యి లేదు సార్. పైగా తనే చాలా కంప్లైంట్ సాల్వ్ చేశాడు సార్. డీజే సాల్వ్ చేసిన కంప్లైంట్ డీటెయిల్స్ ఏమైనా ఉన్నాయా? వాడి కంప్లైంట్ సాల్వ్ డీటెయిల్స్ ఏమైనా ఉన్నాయా? ఉన్నాయి సార్. మొదటి 5 సంవత్సరాలు మోహన్ జాహి మార్కెట్ పోలీస్ స్టేషన్ లో రిజిస్టర్ అయిన కంప్లైంట్స్, ఆ తర్వాత సికింద్రాబాద్, ఆ తర్వాత మహంకాళి మార్కెట్ స్టేషన్ లోను, ఇలా 5 రకాల పోలీస్ స్టేషన్ లో రిజిస్టర్ అయి ఉన్నాయి సార్. 5 పోలీస్ స్టేషన్ల మధ్య ఏమైనా సంబంధం గానీ వాటి మధ్య ఏమైనా కామన్ పాయింట్ ఉందేమో కనుక్కోమను. రాజా, ఆ 5 పోలీస్ స్టేషన్ల మధ్య ఏదైనా కామన్ పాయింట్ ఉందేమో కనుక్కుంటావా? జీనియస్, బ్రిలియంట్ సార్. థ్యాంక్ యూ. మీరు కదా సార్ ఆయన. మొహం మీద గుడ్డ తీయమనండి, ఊపిరి ఆగిపోద్ది. వస్తాం సార్. నిజంగానే కత్తిలంటుని పట్టావయ్యా. ఇక డీజే గాడు, ఆడు అట్టుకున్న స్టీఫన్ ప్రకాష్ గాడు, ఇద్దరు మనకు దొరికేస్తారు దొరికేస్తారు దొరికేస్తారు. రై, 9,000 కోట్లు కొట్టేసినోడు ఎవడు కత్తులు పట్టుకుని రోడ్డు మీదకి గొడవలకి రారా? నీ వెనకాల ఎవడో ఉన్నాడు, ఆడు ఎవడు? ఎవరది? జగన్నాథ్ నానోయ్, నేనే. కాచాయన వాడి ఇంటికి వెళ్ళావా? అదే నా చిక్కడపల్లిలో కాచాయన వాడి ఇంటికి రా. హైదరాబాద్ వెళ్ళిన ప్రతిసారి 2 రోజులు మాయమైపోతున్నావు. పెళ్లికి ముందే హైదరాబాద్ లో ఎక్కడైనా సొంత కుంపడి పెట్టుకుని పోపేసేస్తున్నావే విట్రా. అమంగళం ప్రతిహతమావుగాక. ఏమిటా మాటలు? అది నోరా బాచిపోయిన కూర? శివ సంకల్పం వస్తూ. నీకు కాచాయని కావాలి, నేను దాన్ని తీసుకురావాలి, అంతే కదా? రేపు ఇద్దరం కలిసి ఇంటికి వస్తాం, అప్పటి వరకు నాకు ఫోన్ చేసి విసిగించొద్దు, పెట్టేయండి. సార్, మీ డిపార్ట్మెంట్ లో 30 డిగ్రీ నుంచి 360 డిగ్రీస్ వరకు ఏమున్నాయో అవన్నీ వీడి మీద ఉపయోగించి ఆ పేరు వీడితో కక్కించండి సార్. ఏంట్రా కక్కించది? ఏంటి కక్కించినా? ఇప్పుడే కక్కిస్తా, ఇప్పుడు కక్కించమంటావా? వీడిని నేను చూసుకుంటా, నాకు వదిలే, నువ్వు బయలుదేరిచేస్తా. నువ్వు కష్టపడొద్దు, మమ్మల్ని కష్టపెట్టొద్దు, త్వరగా చెప్పే. చెప్పకపోతే మీరు నన్ను ఒక్కడినే చంపుతారు, చెప్తే నా ఫ్యామిలీ మొత్తాన్ని చంపేస్తారు. నన్ను చంపేసుకోండి, నేను చెప్పను. ఇక్కడ అన్నపూర్ణ క్యాటరింగ్స్, ప్యూర్ వెజిటేరియన్స్. అదిగో ఆ 2 ఇల్లేనమ్మా. థ్యాంక్ యూ. ఏమిటా పిచ్చి వేషాలు, పడిపోతావు. ఎప్పుడే నీకు పడిపోయా? తిరుగు బావా, ఈ బొంద పడ్డావు. ఒకసారి నవ్వు బావా, వెనకాల బెట్ గ్రైండర్ లా ఉన్నావు. సెల్ఫీ డగ్గు బావా. కాచు బావా, నువ్వు అమ్మా నాన్న తీసుకుని లోపలికి వెళ్ళు. బావా నువ్వు రావా, వస్తాలే, నువ్వు వెళ్ళు కాచు.
పారిస్ అమెరికాకు వెళ్లాల్సిన వాళ్ళు ఇలా అగ్రహారానికి విచ్చేసారే ఏమిటో? సభ్య సమాజానికి ఏం మెసేజ్ ఇద్దామని? అవన్నీ తర్వాత. ముందు ఆ అమ్మాయి ఎవరు? అంత క్లోజ్ గా నీతో సెల్ఫీ దిగుతుంది. పడింది, నీ దృష్టి పడింది. యువతి నాం సహజంచ ఈర్ష అన్నారు. అంటే ఆడవాళ్ళు అసూయ ఆల్వేస్ టుగెదర్ అని శాస్త్రాలే ఘోషిస్తున్నాయి. కంఠా గజపతి శాస్త్రి గారి ఏకైక కుమార్తె కాచాయిని. అది పుట్టంగానే దాన్ని నా పిల్లం అనుకున్నారట. వెరీ క్యూట్. అలా చూడకు, నాతో నిన్నే అన్నారు. అనగానే నువ్వు ఊపుకుంటూ రెడీ అయిపోయావా? అయిపోక ఒక్కడిని ఎంతకాలం సెల్ఫీలు కొట్టుకోడు, ఫోన్లు ఎరిగిపోతున్నాయి. ఇక్కడ ఈడొచ్చాక జోడు, మూడొచ్చాక తోడు, లేకపోతే జీవితం వేస్ట్ అయిపోయినా అంటే వస్తున్నా కాచు కాచు. అది కాదు శాస్త్రి, నేను చేసిన తప్పే, అందుకే ఇప్పుడు వచ్చాను. యాక్చువల్లీ నువ్వు దూరం అయ్యాక నీ ప్రేమ విలువ ఏంటో తెలిసింది. నువ్వు చెప్పు పూజ. నీ మీదే ధ్యాస, నిన్ను కలవాలనే ఆశ. ఇప్పుడు నువ్వే గుర్తొస్తున్నావు. గుర్తొచ్చానా? గుర్తొచ్చే ఉంటాలే, పైగా నాది మామూలు లవ్వా. లవ్వా లవ్వస్య లవ్వోభ్య. నాకు క్లారిటీ వచ్చింది. మరి మీ అమ్మా నాన్న? వాళ్ళని నేను ఒప్పిస్తాను, మీ వాళ్ళని నువ్వు ఒప్పించు చాలు. ఒప్పించడానికి నువ్వు చేసింది మామూలు పెంట? పెంటహ పెంటస్య పెంటోభ్య. ఒక్కసారి నా గురించి ఆలోచించు. మీ పేరెంట్స్ తో మాట్లాడు శాస్త్రి. హాయ్ పూజ. హాయ్, నువ్వేంటి ఇక్కడ? మైథిలి, శాస్త్రిని కలవటానికి వచ్చాను. ఇంకో ఆటో వస్తుంది, దిగినేసా? అరే విగ్గు, విడివిడిగా వచ్చారేమిట్రా? విడిపోవడానికే వచ్చాం. విన్నావుగా, అది మ్యాటర్ పదా. ఏమిటి, మీరు కయ్యానికి వచ్చారా? నేను కళ్యాణానికి వచ్చారనుకున్నాను. నేను రెండింటికి రెడీయే. ప్రమోషన్ వస్తే అమెరికా వెళ్లాలని ఫస్ట్ నైటే చెప్పాను. అప్పుడేమో సరే అన్నాడు, ఇప్పుడేమో సమస్య లేదంటున్నాడు. వాళ్ళమ్మ నాన్నతోనే ఉంటాడంట. అప్పుడు ఆ పీక్ టైమ్ ఏ మగడే అలాంటి వీక్ డిసిషన్స్ తీసుకుంటాడు. ఇట్స్ నేచర్స్ కాల్ యూనో. ఏరా శాస్త్రి, అంటే మనం బ్యాచిలర్స్ కదా, ఇలాంటి విషయాల్లో అనుభవం గాని అవగాహన గాని బొత్తుగా లేవు. మరి అయినా శోభన రోజు మీరిద్దరూ కమిట్ అవ్వాలి, గాని ఇలాంటి కమిట్మెంట్ అడగడం ఏంటి? నా శ్రాద్ధం గొప్ప క్యాచ్ ఇచ్చావురా. అంతా ఈ శాస్త్రి వల్లే. మధ్యలో ఆయనేం చేశాడే, మధ్యలో ఉండే చేస్తాడు. జస్ట్ ఇగ్నోర్ రా చెక్కు. ఇది మరీ బాగుంది. వెంకాయ అమ్మ ఒడ్డించవా అంటే పొంగలేనమ్మా మంగళవారం అందంట. లేడీస్ ఎంత అన్యాయరా విగ్గు. ఐనోరా చెక్కు. పాపం ఆయన చెప్పింది కరెక్టే కదే. ఆయన ఇందాకటి నుంచి చూస్తున్నాను, నువ్వు నా వెనకొచ్చావా తన్ని వెనకేసుకొస్తున్నావా? కాపురం అన్నాక ఎంతో కొంత కాంప్రమైజ్ అవ్వాలే. సాక్రిఫైస్ లేనిదే సంసారం లేదు. ఇప్పటికే బోల్డ్ సార్లు సాక్రిఫైస్ చేశా, ఈసారి ఆయన్ని చేయమను. ఏమిటి సాక్రిఫైస్ చేసింది మీరా? ప్రసునామ తెలుసా, జ్ఞాన ప్రసునాంబ. కసక్కులాంటి ఫిగర్. అప్పట్లో డాబా మీద చదువుకుంటూ వీడు కుణికి పాటలు పడుతుంటే ఆరు బయట బాత్రూంలోకి వెళ్ళి షటుక్కుని బట్టలు ఇప్పేసి పుట్టుక్కు స్నానం చేసేసేది. ఎరా విగ్గు, మరి వీడో నెటారైపోయి నిద్ర కోల్పోయేవాడు తప్ప నిగ్రహం కోల్పోయి క్యాచ్ ఇవ్వలేదు. అగ్గది అది సాక్రిఫైస్ అంటే. ప్రసూనాంబ, నాకెప్పుడో చెప్పలేదు. నేనెప్పుడో మర్చిపోయాను, వాడికేలా గుర్తుందో. మర్చిపోయే సౌష్ఠవం తనది, బూర్ల గంపలా ఉండేది కదరా, ఎలా మర్చిపోగలవు? గుర్తుకొస్తూ ఉంటేనే నవనాడులు నాట్యమాడేస్తానుకో. అంతెందుకు, మన రాళ్ళపల్లి రమణి ఒకసారి వీడి తొప్పట్లో దూరి వీడిని ఉక్కిరి బిక్కిరి చేసేసింది. మరి వీడు ముడేసుకుని మడిగట్టుకున్నాడే తప్ప కాన్షియస్ కోల్పోలేదు. అది అది డబల్ సాక్రిఫైస్ అంటే. ఆ తర్వాత వీడి మూలంగానే అమ్మాయికి ఏదో అయిందని అగ్రహారం మొత్తం డప్పేసిన బుద్ధిగా దుబాయ్ దక్షిణామూర్తిని పెళ్లి చేసుకుని సభ్య సమాజానికి మబ్బులు ఊడిపే మెసేజ్ ఇచ్చింది. అంతేగాని మీలాగిలా ఆటోలో వచ్చి పంచాయతీలు పెట్టలేదు. వాటర్ లెజెండరీ క్యారెక్టర్ రా. ఉడతలు పట్టే మొహానికి ఇన్ని ఎఫైర్లా. ఒరే చెక్కు, ఇప్పటిదాకా మేము విడిపోతామని భయంగా ఉండేది, ఇప్పుడు విడాకులు వస్తే అని కన్ఫర్మ్ అయిపోయింది. నేను అమెరికా వెళ్ళడానికి సిద్ధంగా ఉన్నాను. విగ్గు ఎనఫ్ చెక్కు, ఇప్పుడు అమ్మా నాన్నలు ఎవరిపిస్తారు? బంధాలకి బాంధవ్యాలకి ఇవి రోజులు కావని నేను ఎప్పటి నుంచో మొత్తుకుంటూనే ఉన్నాను. అయినా వీడికి పెద్ద చదువులు చెప్పించకండి అంటే విన్నారు కాదు, అనుభవించండి. ఇది మరీ బాగుంది, చిన్నప్పుడేమో చదవట్లేదని తిట్టారు, ఇప్పుడు చదువుకున్నానని తిడుతున్నారు. విన్నావా శాస్త్రి? నువ్వు ఆగరా. అవును బాబాయ్, చదువు అంటే గుర్తొచ్చింది, మీద విలసపురం కదా, బాగా పల్లెటూరు. మరి అక్కడ వీడు పెద్ద పెద్ద చదువులన్నీ చదివి ఎలా ఏడ్చినట్టే ఉంది వ్యవహారం. వీడి చదువు గురించే 30 ఏళ్ల క్రితం విలసపురం వదిలేసి విజయవాడ వచ్చావు, ఇప్పుడేమో వీడు మమ్మల్ని వదిలేసి వెళతానంటున్నాడు. బాబాయ్, నీ కొడుకు చదువు కోసం నువ్వు విలసపురం వదిలేసి విజయవాడ రావచ్చు, మరి వాడు కొడుకు చదువు కోసం వాడు విజయవాడ వదిలేసి విదేశాలు వెళ్ళకూడదా?
ఇదెక్కడ న్యాయం బాబాయ్? మీదేమో త్యాగం, వాడిదేమో స్వార్థం. మీరు చేస్తే ముందు చూపు, వాడు చేస్తే మీ బట్ల చిన్న చూపు. పెళ్లి కాక ముందు అమెరికా వెళితే గర్వంగా మావాడు అమెరికా వెళ్ళాడని చెప్పుకుంటారు, అదే పెళ్ళైకి వెళితే మావాడు మమ్మల్ని వదిలేసి వెళ్ళాడు అని అంటారు. సరిగ్గా ఆలోచిస్తే మీ భయం అమెరికా కాదు పిన్ని, మీ కోడలు. మీరు అత్తా మావలుగా ఉన్నంత కాలం తన కోడలుగానే మిగిలిపోతుంది. మీరు అమ్మా నాన్నలాగా ఆలోచిస్తే తను కూతురులా కనిపిస్తుంది. అందుకే అంటారు యద్భావం తద్భవతి. అప్పుడు అమ్మా అన్న కొడుకు ఇవాళ మమ్మీ అనొచ్చు, అప్పుడు ఉత్తరం రాసిన కూతురు ఇవాళ ఈమెయిల్ పంపొచ్చు. భాష మారినా భావాలు మారలేదు బాబాయ్. కాలాలు మారినా దూరాలు పెరిగినా బంధాలు బాంధవ్యాలు మారలేదు పిన్ని. అప్పటికి మేము ఒంటరిగా ఉన్నామని మీకు అనిపిస్తే శుభ్రంగా వచ్చి మా ఇంట్లో ఉండండి పిన్ని. ఏమంటావు బాబాయ్? జగన్నాథం ఇబ్బంది ఇబ్బంది ఎసెట్లో గుప్పుడు బియ్యం గ్లాసు పప్పు వేయడానికి ఇబ్బంది ఏమా? మా ఇంట్లో మీరు ఉండకూడదా? మరే పాతికేళ్ళుగా మా అమ్మ వంట తిని బోరు కొట్టేస్తుంది. కొద్ది రోజులు నాకు ఉండి పెట్టవా? తప్పకుండా శాస్త్రి, వాడిని అమెరికా కాకపోతే అంతరిక్షానికి వెళ్ళమను. మేము శుభ్రంగా నీతోనే ఉంటాం. సరేనా? మా పిన్ని స్వీట్ స్వీటస్ట్ స్వీట్. ఆయన్ని చేసుకునేది నేనే. చేసుకో, నువ్వు పెళ్లి చేసుకోవడానికి నా పెళ్లి ఆపడం దానికి నీకైనా మెంటలా? అయినా నీకెందుకు, నా బావ నా ఇష్టం. అదేంటి మీ కత్యాయనితో కమిట్ అయ్యానన్నావు? మీ ఇద్దరికి పెళ్లి ఫిక్స్ అవ్వలేదా? అంత అదృష్టం కూడానా? నాకు ఆ పులిహోర గాన్ని అంటగడుతున్నా. నీ దద్దోజనం మొహానికి ఈ పులిహోరే కరెక్ట్ మ్యాచింగ్. ఇక కాఫీ చేసినా కాపురం చేసినా నాతోనే చేయాలి, చూసింది కాదు కదా శాస్త్రి? గుండెలోన రచ్చో రచ్చ నువ్వు చేస్తుంటే బాక్స్ బట్టలైపోయే, గుండె బాక్స్ బట్టలైపోయే. నచ్చి నచ్చగానే పచ్చి ఒంటి మీద కచ్చి వేసుకుని పోతుంటే బాక్స్ బట్టలైపోయే, మైండ్ బాక్స్ బట్టలైపోయే. రాయే రాయే నా మల్లె పూల బుట్ట, మీ అందం తోనే అంటించుకుంట చుట్ట.
బాగా చిక్కి నాకు థ్యాంక్స్ చెప్పకుండా నేట చెట్టి నా జిందగీని ఉండలాగా చుట్టే నన్ను కట్టినావు ప్రేమదారం పెట్టే నువ్వు అస్తమాన గుర్తుకొచ్చి నిద్రంతా పాడైంది పిచ్చి పిచ్చి పాడు కలలు కొట్టే ഞാനോട് വളരെ ഹാപ്പിയാണ്. നിങ്ങൾക്ക് ഒരു ഗിഫ്റ്റ് അയക്കുന്നുണ്ട്, ചെക്ക് ചെയ്തോ. ഓക്കെ, ശാസ്ത്രി ഞാനും എല്ലാ കാര്യങ്ങളും പറഞ്ഞുറപ്പിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ ഫോട്ടോ അങ്ങോട്ട് അയക്കുന്നു, നോക്കിക്കോ. മോളെ, ഞാൻ ഇട രാമേന്ദ്ര, അർജന്റായിട്ട് ആ നായിഡുവിനെ വിളിച്ച് ഇവിടെ ഉണ്ടെന്ന് ചോദിച്ചു. നല്ല ഉറപ്പിന് നായിഡു സിമന്റ് ഭക്ത ഹനുമാൻ. അതിന് ഇത്ര ഒച്ചന്റെ അലറരുത്, സൗണ്ട് കുറച്ച് പറയണോ. ഭക്ത ഹനുമാൻ, ലങ്കയിലേക്ക് പാലം കെട്ടാൻ ഏത് സിമന്റ് ആണ് നല്ലത്? സീതയുടെ കാര്യത്തിലും സിമന്റിന്റെ കാര്യത്തിലും കോംപ്രമൈസ് ചെയ്യരുത്, നായിഡു സിമന്റ് തന്നെ വേണം. മഹിമതി സാമ്രാജ്യം കെട്ടിയത് തന്നെ നമ്മുടെ നായിഡു സിമന്റ് കൊണ്ടാണ്. ശക്തിക്കും വിശ്വാസത്തിനും നായിഡു. മാമായി വണ്ടി വണ്ടി പെട്ടി ചൂസ്കൂട്ടാനട്ടുണ്ട്. ഏകംഗ വഴിട്ടി സെൽഫി തികി മരി പപ്പിച്ചിന്തി ചൂടു. നമുക്ക് അർജന്റായിട്ട് അവിടെ എത്തണം, എന്നിട്ട് ബന്ധത്തിന് ഓക്കെ എന്ന് പറയണം. ഞാനിപ്പോ വരാം, ഉടനെ എത്താം. ഇതെന്താടോ പയ്യന്റെ ഫോട്ടോ കണ്ടപ്പോ ഇവന്റെ മനസ്സ് മാറിയത്? എനിക്കൊന്നും മനസ്സിലാവണില്ല. ഒക്കെ എനിക്ക് മനസ്സിലായി. എന്ത്? അവിടെ മോളുടെ മാരേജ് ഓൾറെഡി ഫിക്സ് ചെയ്തു. അമ്മോ, പുഷ്പ, ഞാൻ റെഡി. ഇവിടെ മാരേജ് ഉറപ്പിക്കാൻ ഈ ഗെറ്റപ്പിന്നില്ല രാജാ. ഞാൻ അവിടെ പോകുന്നത് അവനെ കാണാൻ വേണ്ടിയാ, അല്ലാതെ എന്നെ കാണിക്കാനല്ല. വരണം മിനിസ്റ്റർ സാർ. വളരെ ടാലന്റ് ആളിയാ നീ. എന്ത് സുവ്രതം ചെയ്തിട്ടാ മിനിസ്റ്റർ സാറെ ഞങ്ങളുടെ വീട്ടിൽ വന്നത്? എന്റെ ചേട്ടൻ ഭാഗ്യം ചെയ്തവനാ. പറഞ്ഞാൽ കുജേലന്റെ വീട്ടിലേക്ക് സാക്ഷാൽ ശ്രീശ ഭഗവാൻ വന്നതുപോലെ ആയല്ലോ. എത്ര വലിയ മിനിസ്റ്റർ ആണെങ്കിലും ഞാനൊരു പെൺകുട്ടിയുടെ അച്ഛനല്ലേ രാജാ. తీసుకోండి స్వచ్ఛమైన నేతితో చేసినవి. ముందు మా స్టాఫ్ స్టాఫ్కి ఇవ్వండి రాజా. స్టాఫ్కి డ్రైవర్లకి అలా వెనకాల పెట్టాం, అలా వెనక్కెళ్ళి తినండి అమ్మా, తొడ్డి వెనక్కెళ్ళి తినండి. మా స్టాఫ్ మాతోనే తింటారండి, మేము వేరు, మా స్టాఫ్ వేరు కాదండి. సమయం కలయాదే అవని విలికాం పరడో. ఆదిం పయ్యన విలికి రాజా, శాపాడెల్లం పిన్నె. ఇప్పు విలికా, నేను విలిచిట్ వరా రాజా. ആദ്യമായിട്ടല്ല അച്ഛനും അമ്മയൊക്കെ കാണാൻ പോകുന്നത്. ഇൻട്രൊഡക്ഷൻ ഗംഭീരായിക്കോട്ടെ, കണ്ടൊന്ന് ഞെട്ടിക്കോട്ടെ, നല്ല സ്റ്റൈലായിട്ടില്ലേ. ഓൾറെഡി നിന്നെ എനിക്ക് ഇഷ്ടായി, ഇനി ആരെന്ത് പറഞ്ഞാലും കുഴപ്പമില്ല. പറയാതെ സാർ എന്ത് പ്രശ്നമുണ്ടെങ്കിലും കാറിൽ നിന്ന് ഇറങ്ങരുത്. Thank you.
എടാ ശാസ്ത്രി, നിനക്ക് രാജയോഗം ഉണ്ടെന്ന് ജാതകത്തിൽ പ്രത്യേകം എഴുതിയിട്ടുണ്ട്. പിന്നെ ഹോം മിനിസ്റ്ററിന്റെ മോളെ കെട്ടിന്റെ രാജയോഗം തന്നെ അല്ലേ? മോനെ, നീ മിനിസ്റ്ററോട് പറഞ്ഞ് ആ അസംബ്ലി കാറ്ററിംഗ് കോൺട്രാക്ട് എങ്ങനെയെങ്കിലും ഒപ്പിക്കാൻ നോക്ക്. അസംബ്ലി മാത്രമാക്കുന്ന എന്തിനാ മാമ? കേരളേ കേരളസ്യ കേരളോപ്യ. എന്തിനാ കരയുന്നത്? സ്റ്റീഫൻ പ്രകാശ് എവിടെ? അവർ ചോദിച്ച ആളാരാ? എനിക്ക് ഇതാരാണെന്ന് പോലും അറിയില്ല. നീ ആരോടെങ്കിലും വഴക്കുണ്ടാക്കിയോ മോളെ? ഞാൻ എവിടെ വേണമെങ്കിലും സത്യം ചെയ്ത് പറയാം. സ്റ്റീഫൻ പ്രകാശ് ആരാന്ന് എനിക്കറിയില്ലമ്മേ. സത്യമായിട്ട് ഞാൻ ആരോടും വഴക്കിന് പോയില്ലടാ. അവരെന്തിനാണ് എന്ന് അറിയാതിരിക്കും. എനിക്കൊന്നും അറിയില്ലടാ. എനിക്കറിയാം. ശാസ്ത്രി, മാർക്കറ്റിലിട്ട് നീ ആരോ തല്ലുന്നവാ. പ്രകാശ് എവിടെയെന്ന് ചോദിച്ചാ തല്ലിയത്. ആരാടാ ഈ സ്റ്റീഫൻ പ്രകാശ്? ഡോക്ടർ, അവർക്ക് ആള് തെറ്റി എന്നെ വെറുതെ തല്ലി നടന്ന തോന്ന. ഡോക്ടർ, ഞാൻ ചത്തുപോയ എന്റെ അമ്മ അച്ഛൻ അവരെ നീ നന്നായി നോക്കിക്കൊണ്ടടാ. നിനക്കൊന്നും വരില്ലടാ. ഞാൻ ആഗ്രഹിക്കുന്നത് എല്ലാവരോട് സമാധാനത്തോടെ ജീവിക്കണമെന്നാണ്. പക്ഷെ എന്റെ കുടുംബത്തിനൊന്ന് സമാധാനമായിട്ട് ഉറങ്ങാൻ കഴിയുന്നില്ല. കഷ്ടപ്പാടുകൾ ഉണ്ടാക്കുന്നവനല്ല മകൻ. കഷ്ടപ്പാടുകൾ ഉണ്ടെങ്കിൽ മാറ്റേണ്ടവനല്ലേ സാർ? ഭയം തോന്നുന്നുണ്ടോ ശാസ്ത്രി? ഇല്ല സാർ, സങ്കടമാണ്. കുഞ്ഞിലെ പേടിക്കുമ്പോൾ എന്റെ അച്ഛനമ്മയെ സമാധാനിപ്പിക്കുമായിരുന്നു. പക്ഷെ ഇപ്പൊ എന്റെ അച്ഛനും അമ്മയും വല്ലാതെ അങ്ങ് പേടിക്കുന്നുണ്ട്. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല സാർ. എല്ലാരും ഇവിടെ നിന്ന് പോയിട്ടും ഈ പോലീസ് സ്റ്റേഷൻ മാത്രം റിട്ടയർമെന്റ് ഇല്ലാതെ അങ്ങനെ തന്നെ ഇപ്പോഴും ഇവിടെ നിൽക്കുന്നു. ഞാനും ഈ പോലീസ് സ്റ്റേഷൻ പോലെ ഒരിക്കലും റിട്ടയർമെന്റ് ഇല്ലാതെ ഓരോ നിമിഷവും പബ്ലിക്കിന് വേണ്ടിയാണ് നിലകൊള്ളുന്നത്. പക്ഷേ ഏതെങ്കിലും ഒരു ദിവസം ഓടിപ്പോയി റിട്ടയർമെന്റ് പോലെ റെസ്റ്റ് എടുക്കണമെന്ന് ഒരിക്കലും ഒരിക്കലും ഞാൻ ചിന്തിച്ചിട്ടില്ല ശാസ്ത്രി. പക്ഷെ മതിയാക്കാം, എല്ലാം മതിയാക്കാം.
വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ വെച്ച് തുടങ്ങിയതെല്ലാം ഇവിടെ വെച്ച് തന്നെ അവസാനിപ്പിക്കാം. ആ സ്റ്റീഫൻ പ്രകാശനം വിട്ടേക്ക്, നോട്ട് ഇമ്പോർട്ടൻ്റ്. നിന്റെ ഫാമിലിക്ക് ഇമ്പോർട്ടൻസ്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. എന്നോട് ക്ഷമിക്കണം സർ, ഐ'm സോറി. അവനെ അങ്ങനെ ഞാൻ വിടില്ല. പറഞ്ഞതിനും സഹതപിച്ചതിനും സങ്കടപ്പെട്ടതിനും എല്ലാത്തിനും സോറി. എന്റെ അമ്മ, അച്ഛൻ, ചേച്ചി, ഞാൻ, ഞങ്ങൾക്ക് ആർക്ക് എന്ത് സംഭവിച്ചാലും എനിക്കതൊരു പ്രശ്നമല്ല സർ. ആലോചിച്ച് നിൽക്കാതെ യുദ്ധം ചെയ്യണമെന്ന് ഇപ്പൊ കൃഷ്ണനോട് അർജുനാണ് പറയുന്നത്. ഞാൻ എപ്പോ യുദ്ധം തുടങ്ങിയോ ഇനി മരിച്ചു വീഴുമ്പോഴല്ലാതെ അതിൽ നിന്നൊരിക്കലും പിന്മാറില്ല സർ. ഇന്ന് മുതൽ നമ്മൾ പറയേണ്ടത് ബുദ്ധം ചരണം കച്ചാമി എന്നല്ല സർ, യുദ്ധം ചരണം കച്ചാമി എന്നാണ്. അവർ കാരണം ഒരുപാട് കുടുംബങ്ങൾ കഷ്ടപ്പെടുന്നുണ്ട്. അപ്പൊ ഒരു കുടുംബത്തെ കുറിച്ച് ആലോചിക്കുന്നതിൽ അർത്ഥമില്ല. കൊടുക്കണം സർ, ഇനി നമ്മൾ ശക്തമായിട്ട് കൊടുക്കണം. നമ്മൾ കൊടുക്കുന്ന അടിയുടെ ശക്തിയിൽ അവന്മാര് തകർന്ന അവന്മാരുടെ അടിത്തറ ഇളകി പൊളിയണം. നീ പറ ശാസ്ത്രി, നീ എന്തു പറഞ്ഞാലും ചെയ്യാം. എനിക്കറിയാം സർ, ഇനി അവന്മാരുടെ അറ്റാക്ക് എന്നോട് നേരിട്ടായിരിക്കും. അതിനു വേണ്ടിയാ ഞാൻ കാത്തിരിക്കുന്നത്. എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും ഞാൻ അവനെ വിടില്ല. സ്റ്റീഫൻ പ്രകാശനെ തേടി അവർ വരും. അപ്പൊ നോക്കാം, ആര് വേണമെങ്കിലും വന്നോട്ടെ, ഇവിടെ വെയിറ്റ് ചെയ്യുന്നത് അവരാരുമല്ല, ഞാനാ. സത്യനാരായണപുരം അഗ്രഹാരം സാക്ഷിയായി പറയുന്നു, ഞാൻ അവനെ കാണുന്ന ദിവസം കൊല്ലാതെ വിട്ട എന്റെ പേര് ധ്രുവരാജ് ജഗന്നാഥൻ എന്നല്ല ഞാൻ പിന്നെ ശ്രീവത്സ ഗോത്രത്തിൽ പെട്ടവനുമല്ല. ഇപ്പൊ ഇത്ര ധൃതി വെച്ചൊരു തിരുപ്പതി യാത്ര എന്തിനാടാ? കാലം കുറെയായിട്ട് പോണം പോണെന്ന് പറഞ്ഞോണ്ടിരിക്കല്ലേ, ഇപ്പൊ ഈ പോകുന്ന നേരം ചോദിക്കുന്ന എന്തിനാ? നമ്മുടെ അന്നപൂർണ കാറ്ററിംഗ്സിന്റെ കൈപുണ്യം തിരുപ്പതിയിലുള്ളവരെ കൂടി അറിയിക്കാൻ പറ്റിയാലോ? അവിടെ പോയി ഹോട്ടൽ എടുത്താനുള്ള പ്ലാനാ? എന്താ കുഴപ്പം, അവിടെ ആയാലും ഇവിടെ ആയാലും നമ്മള് ചെയ്യുന്നത് അതേ വേല തന്നെയല്ലേ? എന്തിനാ വെറുതെ അതും ഇതൊക്കെ പറയുന്നേ? എവിടെ പോകാൻ ഇറങ്ങിയാലും ഇത് തന്നെ സ്വഭാവം. ഒന്ന് കേറിയട്ടെ. എടാ, എല്ലാം ശ്രദ്ധിച്ചോണേ. എല്ലാം ഞാൻ നോക്കിക്കോളാം. തിരുപ്പതി വെങ്കടേശായ ശ്രീനിവാസായ. വാതിൽ എന്തിനാണ് അവ ചവിട്ടി പൊളിച്ചത്? സ്റ്റീഫൻ പ്രകാശ്. സ്റ്റീഫൻ പ്രകാശ്? അതാരാണ് സാർ? ഇവൻ നമ്മൾ ഉദ്ദേശിച്ച ആളൊന്നും അല്ല സർ. അവന്റെ എക്സ്പ്രഷൻസ് ഒന്നും മോശമാവില്ല. അവൻ ഫുള്ളായി പ്രിപ്പയർഡ് ആയിട്ടായി ഈ ആക്ടിംഗിലേക്ക് ഇറങ്ങിയത്. എത്ര കൊടുത്തിട്ടും തിരിച്ചൊന്നും കൈവെക്കുന്ന പോലും ഇല്ലല്ലോ. ഹെവിയാക്ക്, ഹെവിയാക്ക്, ഡോസ് കൂട്ടി കൊടുക്ക്. ശരി, കൊടുക്ക സർ. സാർ ആരാണെന്നൊന്ന് പറ. എന്നെ സാറിന്റെ അടുത്തൊന്ന് എത്തിക്കേ. ഞാൻ ആ സാറിനോട് കുറച്ചൊന്ന് സംസാരിച്ചോട്ടെ. ഇത് അവനാണെന്ന് തോന്നുന്നില്ല സാർ. ഇനിയും തല്ലിയ ചിലപ്പോ ആള് ചത്തുപോകും. മാത്രമല്ല, ഇവിടെ ആളുകളും കൂടിയിട്ടുണ്ട്. ഈ ആളുകൾക്ക് മറ്റുള്ളവരുടെ കാര്യത്തിലുള്ള ഇൻട്രസ്റ്റ് സ്വന്തം കാര്യത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ, സംസ്കാരമില്ലാത്തവര്. അവനെ ആ പഴയ ബംഗ്ലാവിലോട്ട് മാറ്റണം. ആവേശത്തോടെ നിങ്ങൾ എന്നെ തല്ലുന്നുണ്ടല്ലോ. എന്നിട്ടോ സാറിന്റെ പേര് മാത്രം. ആ സാറിന്റെ പേരൊന്ന്. എന്തിനാടാ എപ്പോഴും ഇത് തന്നെ പറഞ്ഞോണ്ടിരിക്കുന്നത്? സാറിന്റെ പേര്, സാറിന്റെ പേരെന്നോ? സൂര്യ, സാറിനെ ഫോൺ ചെയ്ത് ചോദിക്ക, ഇവൻ ഇനി എന്ത് ചെയ്യണമെന്ന്. തല്ലി തല്ലി ബോറടിക്കുന്നു. ഹലോ സാർ. സാറിന്റെ പേരൊന്ന് മിണ്ടരുത് സാർ. ഇത് അവനല്ല സാർ. അതേ, നിങ്ങൾ ഇങ്ങനെ മണ കൊണാന്ന് നിൽക്കാതെ അവന്റെ മർമ്മം നോക്കി ഒരെണ്ണം കൊടുക്ക്, എന്നിട്ട് കാര്യമായിട്ട് ചോദിക്കേ. ഇനി അവനെ അടിച്ചാ ചത്തുപോകും സാർ. കൊന്നേക്ക് സാർ. പറയുന്ന കേക്ക്, അവനെ കൊന്നേക്കാൻ.
സോറി പട്ടവേ, സാറ് നിന്നെ കൊന്നേക്കാൻ പറയുന്നു. എന്നെ കൊല്ലാൻ പറഞ്ഞു? എന്നെ എന്നെ കൊല്ലാനോ? എന്നെ കൊല്ലാൻ പോവാ? നിന്നോട് ഞങ്ങൾക്ക് ദേഷ്യമൊന്നുമില്ല പട്ടറേ, ഇത് ഞങ്ങളുടെ ജോലിയാ. നീ ജീവിക്കാൻ പച്ചക്കറി ആയിരുന്നു, ഞങ്ങൾ മനുഷ്യരായിരുന്നു, ആ വ്യത്യാസമേ ഉള്ളൂ. ഡേയ്, നിനക്കെന്തെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ ചോദിക്ക്, നടത്തിത്തരാം. പറ പട്ടറേ, നല്ല മാങ്ങാച്ചാറും കൂട്ടി തൈര് സാധനം തരട്ടെ. എന്നെ കൊല്ലുന്നതിന് മുമ്പ് ആ സാറിന്റെ പേരൊന്നും പറഞ്ഞതാ? അത് ഞങ്ങളുടെ പ്രൊഫഷന് എതിരാ. ഡേയ് സൂര്യ, പെട്ടെന്ന് ഫിനിഷ് ചെയ്. എത്രയോ കാലമായി ഞാൻ ഈ പണി ചെയ്യുന്നുണ്ടെങ്കിലും ഒരു ബ്രാഹ്മണനെ കൊന്നിട്ടില്ല. പൂച്ചയും ബ്രാഹ്മണനെയും കൊല്ലുന്നത് പാപമാണെന്ന് ചെറുപ്പത്തിൽ എന്റെ അമ്മൂമ്മ പറഞ്ഞിട്ടുണ്ട്. നീ കൊല്ലേ ചെല്ലടാ. അണ്ണാ, ലൈഫിലെ ഫസ്റ്റ് ടൈം മർഡർ അണ്ണാ. വിഷ് മീ ഗുഡ് ലക്ക് അണ്ണാ. ഹാപ്പി മർഡർ ഡേ ടു യു. ഹാപ്പി മർഡർ ഡേ ടു യു. കം ഓൺ എവരിബഡി, ഹാപ്പി മർഡർ ഡേ ടു യു. ഹാപ്പി മർഡർ ഡേ. അവസാനമായിട്ട് എനിക്കൊരു ആഗ്രഹം ഉണ്ടായി. ആ ആഗ്രഹം പറ്റില്ലെന്ന് മാത്രം പറയരുത്. പറഞ്ഞോ. ഈ രുദ്രാക്ഷം കഴുത്തി കിടക്കുമ്പോ ഞാൻ മരിച്ച മഹാപാപമാണത്. നരകത്തിൽ പോവും. ഇത് അടിക്കുകയാണെങ്കിൽ സ്വർഗത്തിൽ പോവും ഞാൻ, അത് ഗ്യാരണ്ടി. ഡേയ്, അടിച്ചു കൊടുക്ക. സാറിന്റെ പേര് എന്നോടൊന്ന് പറ. ആ സാറിന്റെ പേരൊന്ന് പറയുന്നേ. ആ പേരൊന്ന് പറയുന്നേ. ആ സാറിന്റെ പേരൊന്ന് പറയുന്ന. ആ സാറിന്റെ പേരൊന്ന് പറയാൻ പറയുന്നേ. ഒരുപാട് നേരമായിട്ട് ഞാൻ ചോദിക്കുക, ആ സാറിന്റെ പേരൊന്ന് പറയേ. Ah!
ചെറുപ്പത്തിൽ നിന്റെ അമ്മൂമ്മ പൂച്ചയും ബ്രാഹ്മണനെയും കൊല്ലരുന്ന് പറഞ്ഞു. പക്ഷെ പുലിയോട് കളിക്കരുന്ന് മാത്രം പറയാൻ മറന്നു. റോയൽ നായിഡു, റോയൽ നായിഡു, നായിഡു കൺസ്ട്രക്ഷൻ, റോയൽ നായിഡു. പേര് ഞാൻ പറഞ്ഞല്ലോ. ഞാൻ വന്നപ്പോ പോലും നിന്നോടൊക്കെ ചോദിക്കല്ലേ, അപ്പ പറഞ്ഞില്ല. ഞാൻ എന്റെ ക്യാരക്ടർ മാറ്റി, ഇപ്പൊ ഞാൻ ശാസ്ത്രിയല്ല. നിന്നെ പോലുള്ളവർക്ക് ഒരിക്കലും എന്നെ കാണാൻ പറ്റും. നിനക്കിപ്പോ വളരെ ബാഡ് ടൈം. കർമ്മ കർമ്മസ്യ കർമ്മോപ്യഹ. ഇനി നമുക്ക് ഇതിന് ആവശ്യമില്ല. എവിടെ തൊക്കോടെ എടുക്ക. എനിക്കറിയണ്ടല്ല, ഞാൻ അറിഞ്ഞു കഴിഞ്ഞു. സോറിടാ, എല്ലാം അറിഞ്ഞു. എന്താ അറിഞ്ഞത്? എന്തറിഞ്ഞു? റോയൽ നായിഡു. റോയൽ നായിഡു പേര് പറഞ്ഞപ്പോ തന്നെ സാറിന്റെ ഫേസ് നോക്കടാ, സപ്തവർണ്ണങ്ങൾ. അവനിപ്പോ എവിടെ ഉണ്ട്? നിന്റെ ഷെയർ എന്താ? അവന്റെ ഷെയർ എന്താ? ഷെയറോ? എന്ത് ഷെയർ? ഷെയർ എന്താ? ഇതെന്റെ ഷെയർ. നിനക്ക് ഷെയർ ഇല്ലെങ്കിൽ ഡി ജെ കൊല്ലാൻ ടെമ്പിളിലേക്ക് ചെന്നത് എന്തിനാ? ഞാൻ ടെമ്പിളിൽ ചെന്നത് ഡി ജെ കൊല്ലാൻ വേണ്ടിയല്ല, ജഗന്നാഥ ശാസ്ത്രിയെ കൊല്ലാനാ. ശാസ്ത്രിയോ? എന്തിന്? റോയൽ നായിഡുവിന്റെ മോന് ഹോം മിനിസ്റ്ററുടെ മോളുമായി മാരേജ് ഫിക്സ് ചെയ്തു. എന്നാൽ അവൾക്ക് ശാസ്ത്രി ഇഷ്ടമാണെന്ന് പറഞ്ഞു. ഇതല്ലാതെ എനിക്ക് വേറെ ഷെയർ ഒന്നുമില്ല. പണമെല്ലാം ആ റോയൽ നായിഡുവിന്റെ മോനെ ഹാൻഡിൽ ചെയ്യുന്നത്. ഞാൻ പറഞ്ഞില്ലേ ചേട്ടാ, എനിക്ക് വേറൊന്നും അറിയില്ല. എല്ലാം കൊല്ലരുത് എന്നെ വിശ്വസിക്കുക. ശാസ്ത്രി, നീ ഓക്കെ അല്ലേ? യെസ് സർ. റോയൽ നായിഡുവിന്റെ മോനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ കിട്ടണമെങ്കിൽ എനിക്ക് അർജന്റായിട്ട് പൂജയെ കാണണം. സാർ ഉടനെ അവനെ അവന്റെ ബിസിനസ്സുകളെ കുറിച്ച് അന്വേഷിക്കാൻ വേണ്ട ഏർപ്പാടുകളൊക്കെ ചെയ്യും. മറ്റൊരു ബിസിനസ്സിലും തന്റെ പേര് പുറത്തു പറയാൻ അയാൾ സമ്മതിച്ചിരുന്നില്ല. പ്രയാസങ്ങൾ രണ്ടു തരത്തിലാണ് പൂജ. ഒന്ന് നമ്മളെ കരയിക്കുന്നത്, രണ്ട് നമുക്കെതിരിടാൻ തോന്നുന്നത്. ഞാൻ രണ്ടാമത്തേതാണ്. അങ്ങനെ ഒരു ക്യാരക്ടറാണ് ഞാൻ. നിനക്ക് ഞാൻ ചെയ്തത് തെറ്റാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടുന്ന് പോവാം. എനിക്കൊരു എക്സ്പ്ലനേഷനും വേണ്ട. ഞാൻ ചെയ്തത് ന്യായമാണെന്നുണ്ടെങ്കിൽ എനിക്ക് റോയൽ നായിഡുവിന്റെ മകന്റെ ഡീറ്റെയിൽസ് വേണം. ഒരാളോടൊപ്പം ജീവിതത്തിലേക്കുള്ള പടികൾ ചവിട്ടാൻ ഉറപ്പിക്കുമ്പോൾ ഈ ഒരു പടി കൂടി ചവിട്ടാനാണോ പ്രയാസമുള്ളത്? നീ കൂടെ ഉണ്ടെങ്കിൽ എത്ര പടികളും ഞാൻ ചവിട്ടും. നിന്നോടൊപ്പം ഞാൻ എന്നും ഉണ്ടാവും ശാസ്ത്രി. Let's go. സിറ്റി മാർ സിറ്റി മാർ സിറ്റി
പാട്ടുകൾ ഞാൻ ആടി പാടി നടക്കവേ പൈസന വീട്ടിയ പഞ്ചിനാൽ എൻ മനസ്സ് കവർന്നവളെ സ്പൈഡർമാനെ പോലെ നീ പൊൻവലയും വീശിയെടുത്തവേ ലവ് എന്നിട്ട് വീണു ഞാനൊരു ലോലിപോപ്പായി വന്നൊരു ബദറാം ഞാൻ കൺമണി നിന്റെ സ്വപ്നമായി ഞാൻ സിറ്റി മാർ സിറ്റി മാർ സിറ്റി മാർ സിറ്റി മാർ സിറ്റി മാർ ഒന്നിക്കാം നിനക്കായി മിന്നിക്കാം എന്നും ചൂളം വിളിക്കാം ആളെയല്ല സാർ എന്നൊക്കെ പറഞ്ഞവന്മാരല്ലേ ഈ ചത്ത് മലിച്ച് കിടക്കുന്നത് ഒന്നിനെ പോലും ബാലൻസ് വെച്ചില്ലല്ലോ അത് മാത്രമല്ല നിങ്ങൾ പറഞ്ഞ ഡി ജെ സോൾവ് ചെയ്ത കംപ്ലൈന്റ്സും പോലീസ് സ്റ്റേഷനിലെയും എല്ലാം കൂടി കൂട്ടി വായിച്ചപ്പോൾ ഒരു കോമൺ പോയിന്റ് ലഭിച്ചു സാർ എന്താ FIR റൈറ്റർ പുരുഷോത്തമൻ പുരുഷോത്തമൻ പുരുഷന്മാരിൽ ഉത്തമനായിട്ടുള്ളവൻ നാട് നന്നാക്കി അടങ്ങുന്നായിരിക്കും അവനെ പോയി പീഡിച്ച് വലിച്ചഴച്ച് കൊണ്ടുവന്നിട്ട് ഇരുമ്പൊലക്ക കൊണ്ട് കയ്യും ഒടിച്ച് കാലും ഒടിച്ച് തല കീഴായി കെട്ടി തൂക്കിട്ട് നടുവും അടിച്ചൊടിച്ച് തളർത്തി കിടത്തിയാ അപ്പോ ആ ഡി ജെ മറന്നിട്ട് അവൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് സ്തുതിച്ച് പാട്ടുപാടും My mom always guides me in every aspects of my life. Morning, sir. DJ. Designer Jagdish. Oh, hi, hi. Yeah, yeah. Hello, sir. Pooja parandirunnu. Ningal rendu perum Fashion Institute classmates aanalle. Yes, sir. Generally, ningal marriage dress engane design cheynathu? Simple, sir. First, client-ne kurichulla ella details collect cheyyum. Adu kazhinju sketch cheyyum. Appo enda sketch? Ningalde sketch naattil vechana cheythu kazhinju. You are finished. What? Adhe, sir. Innathode adinulla shopping finished. ഇനി ഡയറക്റ്റ് ആയി മാരേജിന് പോ ഇതാണ് സാർ എന്റെ സ്കെച്ച് വൗ വണ്ടർഫുൾ കയ്യിൽ കാണാൻ പറ്റാത്ത ബാക്ടീരിയ ഉണ്ട് സാർ സോറി ഇറ്റ്സ് വെരി പവർഫുൾ വളരെ നന്നായിട്ട് വാഷ് ചെയ്യും ബാക്കിലൊക്കെ ഈ ഫിംഗേഴ്സിനിടയിൽ വാഷ് ചെയ്യും ഈ ഡിസൈൻസ് ഒക്കെ ഞാൻ മാത്രം നോക്കി ഓക്കെ പറഞ്ഞാൽ പോരാ എന്റെ അമ്മ കൂടി ഓക്കെ പറയണം ഞാൻ ദിവസവും എന്റെ അമ്മയോട് സംസാരിക്കാറുണ്ട് സംസാരിക്കണം ഞാനും ദിവസവും എന്റെ അച്ഛനോട് സംസാരിക്കാറുണ്ട് എന്റെ അമ്മ മരിച്ചിട്ട് 20 വർഷമായി ഓക്കെ
സോ എന്റെ അച്ഛൻ മരിച്ചിട്ട് 10 വർഷം കഴിഞ്ഞു. ആ അച്ഛ, ആ സോറി അച്ഛ, പറയാതിരുന്നെന്താന്ന് വെച്ചാല് കുറച്ച് ഷോപ്പിംഗ് ഉണ്ടായിരുന്നു സാറിന്റെ മാര്യേജിന്റെ ഡിസൈൻ ചെയ്യാൻ, കുറച്ച് തിരക്കായി പോയി. യു നോ സാറും സാറിന്റെ അമ്മയോട് ഇങ്ങനെ സംസാരിക്കാറുണ്ടെന്ന്. സോ ക്യൂട്ട്. യാ ഷുവർ, ഹായ് പറഞ്ഞേ. എന്റെ അച്ഛൻ സാറിനോട് ഹായ് പറയുന്നു. ഓ ഹായ് അങ്കിൾ. ഹലോ ചന്ദ്ര ഹിയർ. അച്ഛ വോയിസ് ബ്രേക്ക് ആവുന്നുണ്ടല്ലോ, റേഞ്ച് ഇല്ലേ? സാറിന്റെ അമ്മയെ കുറിച്ച് എൻക്വയറി ചെയ്യാമെന്ന്. പേരെന്താന്ന് ചോദിക്കുന്നു. പൊന്നമ്മ, റോയൽ പൊന്നമ്മ. ശേ, അവിടെ ഒത്തിരി പൊന്നമ്മമാരുണ്ടാവില്ലേ? ആത്മാ കാർഡ് ഉണ്ടെങ്കിൽ ഈസി ആയിരിക്കും. ആത്മാ കാർഡ് എന്താ? നമുക്ക് ഈ ആധാർ കാർഡ് ഇല്ലേ, അതുപോലെ അവർക്ക് ആത്മാ കാർഡ് ഉണ്ട്. ഓ, എന്റെ അമ്മ ഒരു പാവ, ഇവിടെ ഒരു കാർഡും ഇല്ലായിരുന്നു. അവിടെ എന്താണോ എന്തോ. ഇനിയിപ്പോ എന്തിനാ മരിച്ചോയില്ലേ? അതെ, അവിടെ ജനിക്കാനല്ലേ ഇവിടെ മരിക്കുന്നത്. എന്നാ ഷോപ്പിംഗ് ചെയ്താലോ, എനിക്ക് തിരിച്ചറിയില്ല. ഹലോ, എവിടെയാ? എത്ര നേരമായിട്ട് ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്യുന്നു. ഇനി എപ്പോഴാ? നാളെയോ? 90,000 കോടി രൂപയാ, അതിന്റെ സീരിയസ്നെസ് അറിയാലോ. ശരി, ആയിക്കോട്ടെ. ഓക്കെ ഓക്കെ, കം, ലെറ്റ്സ് മൂവ്. ആ അമ്മ, അച്ഛാ ഷോപ്പിംഗിലാമേ? ഷോപ്പിംഗിലാണ് അച്ഛാ, എന്റെ അച്ഛനും വന്നിട്ടുണ്ട്. നോ നോ നോ, കാരി ഓൺ കാരി ഓൺ. എനിക്ക് 7 വയസ്സുള്ളപ്പോഴാണ് എന്റെ അമ്മ മരിച്ചത്. പിന്നെ സെർവൻസാ വളർത്തിയത്. ഒരാളും ശരിയല്ലായിരുന്നു. നിന്റെ അമ്മ നിന്നെ കളഞ്ഞിട്ട് പോയില്ലേ, നിന്റെ അമ്മ നിന്നെ കളഞ്ഞിട്ട് പോയില്ലെന്ന് എപ്പോഴും പറയുമായിരുന്നു. ചെരുപ്പൂരി അടിക്കണം സാറേ, അങ്ങനെ പറയുന്നവർക്കുള്ള ശിക്ഷ അതാ. ശിക്ഷിക്കേണ്ടത് നമ്മളല്ല ഡിജെ, ശിക്ഷിക്കേണ്ടതും ക്ഷമിക്കേണ്ടതും എല്ലാം അമ്മയാ. അതുകൊണ്ടാ അവരെ ഞാൻ അമ്മയുടെ അടുത്തേക്ക് അയച്ചത്. ഫാന്റാസ്റ്റിക്, മൈൻഡ് ബ്ലോയിങ്, എക്സ്ട്രാ ഓർഡിനറി സാർ. ആർ യു ഷുവർ? യാ, ഓഫ് കോഴ്സ്. ഞാൻ അതുകൊണ്ടല്ലേ എന്റെ അച്ഛനെ കൊന്നത്. വാട്ട്? അതെ സർ, എന്റെ ചെറുപ്പത്തിലെ അമ്മ മരിച്ചതാണ്. എന്റെ അച്ഛനും സാറിന്റെ സെയിം ഫീലിംഗ്. അവൾ ഒറ്റയ്ക്കാക്കി പോയി, അവൾ ഒറ്റയ്ക്കാക്കി പോയി എന്ന് ദിവസവും അമ്മയെ കുറ്റപ്പെടുത്തും സർ. അങ്ങനെയാ, ഒരു മലയാള മാസം 1-ാം തീയതി ഞാൻ അച്ഛനെ കൊന്നിട്ട് അമ്മയുടെ അടുത്തേക്ക് പറഞ്ഞയച്ചത്. എന്റെ അടുത്ത് ഡ്രാമ കളിക്കുന്നു. എനിക്ക് വട്ടാണെന്ന് വിചാരിച്ചോളാ നീ. നിന്റെ അമ്മയോട് ഇഷ്ടമുണ്ടെങ്കിൽ നിന്റെ അച്ഛനോട് ദേഷ്യമുള്ളപ്പോ നിന്റെ അമ്മയോട് സംസാരിക്കാതെ അച്ഛനോട് സംസാരിക്കുന്ന എന്തിനാടാ? താൻ ആരാണെന്ന് തനിക്കറിയില്ലെങ്കിൽ താൻ എന്നോട് ചോദിക്കുന്ന പറഞ്ഞോളായി പോയല്ലോ. അമ്മ എന്നോട് സംസാരിക്കില്ല. എന്തുകൊണ്ട്? ഞാൻ അച്ഛനെ കൊന്നില്ലേ. അപ്പൊ നിന്റെ അച്ഛനോട് സംസാരിക്കുന്നത്? എന്റെ അച്ഛൻ ഇപ്പൊ ഹാപ്പിയാണ് സർ. എന്തുകൊണ്ട്? അമ്മയുടെ അടുത്തേക്ക് പറഞ്ഞു വിട്ടേന്. ഓ, ലോജിക്കലായിട്ട് ഇവൻ പറഞ്ഞു നോക്കിയാൽ ഓക്കെ. ഹലോ, എവിടെയാ? ഇപ്പൊ ഫോൺ ചെയ്താ എങ്ങനെയാ? ഞാൻ എയർപോർട്ടിലേക്ക് പോകുമല്ലേ. എവിടെ? റൂഫ് ടോപ്പിലോ? ശരി, അവിടെ നിക്ക്. ഹലോ, എവിടേക്കാ? ഞാനും കൂടെ. ഇവിടെ നിക്ക്. ഹലോ, എവരിത്തിങ് ഓക്കെ ഡാഡി? ഐ ആം കമ്മിങ്. ഹായ് സർ, സോറി ഫോർ ദ ഡിലേ. പുതിയ നോട്ടാകുമ്പോൾ കളക്ട് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാവും. ഇതവിടെ കാലിക്കട്ടിൽ നിന്ന് കളക്ട് ചെയ്തു. കാലിക്കട്ടിൽ എവിടെ? മദീന റെസിഡൻസി, ഫറോക്ക്. ഓക്കെ. ചില ഭാഗങ്ങളിൽ ഡിജെ പാലക്കാട് ധ്രുവരാജ ജഗന്നാഥൻ. അതായത് ഒരു ഫോണിലെ 2 സിം കാർഡ്. നീയാണ് അതിന്റെ സിഗ്നൽ ടവർ. ഇതിനെല്ലാറ്റിനും നീ തന്നെയാ സൂത്രധാരൻ. പറടാ, അവൻ എവിടെയുണ്ടെന്ന് പറ.
നീ എന്നെ ഇവിടെ പിടിച്ചുകൊണ്ട് വന്നതുപോലെ നിന്റെ മോനെ പിടിച്ചു കെട്ടാൻ പോയിരിക്കുവാടാ. എന്റെ മകന്റെ അടുത്തേക്കോ? ഞാൻ നിന്നെ ഡ്രോപ്പ് ചെയ്യണോ? നോ താങ്ക് യു സർ, എനിക്ക് വേറെ കാറുണ്ട്, ഒന്ന് രണ്ട് പ്രോഗ്രാംസ് അറ്റൻഡ് ചെയ്യാനുണ്ട്. സർ കയറിക്കോളൂ. ഓക്കെ, മീറ്റ് യു ഇൻ ദി മാനേജ്. താങ്ക് യു. നീ വെറുതെ ടെൻഷൻ ആവണ്ട, എന്റെ ഫോൺ ജി പി എസ് ട്രാക്കിങ്ങിലാണ്. ഞാൻ എവിടെ ഉണ്ടെങ്കിലും ഡി ജെ അവിടെ കണ്ടുപിടിച്ച് എത്തിയിരിക്കും. മൈ ലൗലി ലൗലി ഡാഡി ഡാഡി ഡാഡി. ആ ഡി ജെ നീ കണ്ടോടാ? കണ്ടു ഡാഡി, ഹീസ് എ വെരി കൂൾ ഗായ്. എങ്ങനെ കൂളാവൂടാ, അത് ഡി ജെ ആടാ. എനിക്കറിയാം ഡാഡി. എന്തറിയാവടാ? ഡാഡി 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 ഡാഡി, എന്തിനാ ടെൻഷൻ ആവുന്നേ? ബി കൂൾ, റിലാക്സ് ആവണമെന്നോ? റിലാക്സ് എടുക്ക്, നോട്ട് എടുക്ക്. എന്താ നോട്ട് എവിടാ? ആ സൂട്ട്കേസ് ഞാൻ പിടിക്കാം സർ. ഹേ, നോ താങ്ക്സ്. യു ആർ നോട്ട് ഓൺലി എ ഡിസൈനർ, യു ആർ മൈ ഫ്രണ്ട് ഓൾസോ. ഓ താങ്ക് യു സർ. അറ്റ്ലീസ്റ്റ് ജാക്കറ്റ് എങ്കിലും പിടിക്കാം. ക്യാഷോ കാർഡോ? ഡോളർ. ജാക്കറ്റ്? അയ്യോ, ചോദിച്ചപ്പോഴേ അതങ്ങെടുത്ത് കൊടുത്തോ? അത് വെറുമൊരു കോട്ടല്ലടാ, 90,000 crore rupees കോട്ട. വിവരമില്ലാത്തവനെ ഒറ്റ വെക്കാതിരിക്കെ, അമ്മയോട് ചോദിക്കാം. അമ്മയോട് ചോദിക്കാന്നോ? ചോദിക്ക്. പണ്ടേ അവക്ക് ഭ്രാന്താ, ഇനി നിന്റെ ഭ്രാന്ത് കൂടി എടുത്ത് എന്റെ നെഞ്ചത്തേക്ക് വെക്കി. എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞോ, എന്റെ അമ്മ എന്തെങ്കിലും പറഞ്ഞാലോ? അയ്യോ, ഞാനൊന്നും പറയുന്നില്ലേ, നിന്റെ അമ്മ ഒന്നും പറയുന്നില്ലേ, ക്ഷമിച്ചേക്ക്. അവനെ നോക്ക്, അവനെ നോക്ക്. ചോദിക്ക്, മൊത്തം കാര്യങ്ങൾ അവനറിയാം. ഇവനെ കൊണ്ട് ഞാൻ പറയിപ്പിക്കാം. ഫോൺ വിളിക്ക്, ഫോൺ വിളിക്കണ, ഫോൺ എടുത്ത് അവനെ വിളിക്കാൻ. ഞാൻ നിന്നെ കാണുന്ന ദിവസം നിന്റെ അവസാനമായിരിക്കും. കൊല്ലടാ പട്ടിയെ! ഞാൻ നിന്നെ വിശ്വസിച്ചു, നീ എന്നെ ചതിച്ചല്ലേ? ചന്ദ്ര, പ്ലീസ് ഒരു മിനിറ്റ് ഞാൻ പറയുന്നത് കേൾക്ക്. പറഞ്ഞതൊക്കെ മതിയടാ. ഇതുപോലും ചീറ്റിംഗ് അല്ലടാ. ചന്ദ്ര, ചന്ദ്ര പറയട്ടെ. ചന്ദ്ര, 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 നിന്റെ പണം. പണോ? ഈ പണം നിന്റെയാ, വംശം ഉണ്ടെങ്കിൽ എന്നെ നോക്ക്. ഇതെങ്ങനെ നിനക്ക്? നിന്റെ പണമാ, എന്റെ അച്ഛൻ പറഞ്ഞോണ്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നതാ. നിന്റെ അച്ഛനോ? അതെ, നിന്റെ അമ്മ എന്റെ അച്ഛനോട് പറഞ്ഞു, എന്റെ അച്ഛൻ എന്നോട് പറഞ്ഞു. എന്താ, ഇവന്റെ അമ്മ നിന്റെ അച്ഛനോട് പറഞ്ഞിട്ട് അച്ഛനത് നിന്നോട് പറഞ്ഞെന്നോ? അതെ അച്ഛ, ഡിജെയും എന്നെ പോലെ അവന്റെ അച്ഛനോട് സംസാരിക്കും. ആ പണം കൊണ്ടുവരുന്ന റിസ്ക് ആണ്, എന്റെ മോനെ സഹായിക്കണമെന്ന് ആന്റി പറഞ്ഞു. അതെയോ? ആന്റിയാ? അച്ഛാ, അമ്മയുടെ കാര്യമാ, നിങ്ങക്ക് എന്താ പറഞ്ഞ മനസ്സിലാവില്ലേ? ഡിജെ, അങ്കിളിനോട് താങ്ക്സ് പറയൂ. അങ്കിളാ? ഇവന്റെ ഫാദർ ആണോ അച്ഛാ? സോറി ഡിജെ, എന്റെ അച്ഛന് കൺഫ്യൂഷൻ ആയതാ. എനിക്കാ? എനിക്ക് കൺഫ്യൂഷൻ ഒന്നുമില്ല, നിന്റെ കിറുക്ക് മുതലെടുത്ത് ഇവൻ എന്നെ പറ്റിച്ചോണ്ടിരിക്കുക. ഹലോ, എന്താ സാർ എന്തായി പറയുന്നത്? പറ്റിക്കാനായിരുന്നെങ്കിൽ ഞാൻ ഈ പണം കൊണ്ട് ഇങ്ങോട്ട് വരേണ്ട കാര്യമുണ്ടോ? ശരിയല്ലേ, പറ്റിക്കാനായിരുന്നെങ്കിൽ അവൻ ഈ പണം ഇങ്ങോട്ട് കൊണ്ടുവരാമായിരുന്നു. അതോ, ഇവൻ ഇവിടെ ഉള്ളതുകൊണ്ട്, ഇവൻ ഇവിടെ ഉള്ളതുകൊണ്ട് രക്ഷപ്പെടുത്തിക്കൊണ്ട് പോകാൻ അവൻ വരുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. ആരാ സാർ ഇയാള്? ഇവനെ, ഇയാളെ ഞാൻ എന്തിനാ രക്ഷിക്കുന്നത്? അതിന് ഇയാൾ എനിക്ക് ആരാ? ഇവനെ നിനക്കറിയില്ലേ? ഇല്ല, അറിയില്ല. എങ്കി ഞാൻ ഇവനെ കൊന്നേക്കട്ടെ. നോക്ക്, മോക ഉടനെ എങ്ങ് മാറിയത് കണ്ടില്ലേ?
മുഖത്തിന്റെ ഭാവം മാറി നോക്ക്. മിസ്റ്റർ ഡിജെ, ഞാൻ ഇവനെ കൊല്ലാൻ പോവാ. ആ കൊന്നിക്ക് വേഗിച്ചില്ല കൊല്ലവനെ. എന്താ ആന്റി? അയ്യോ എപ്പോഴാ അമ്മ അമ്മ അമ്മക്ക് എന്ത് പറ്റി? ഇപ്പൊ ഇപ്പോഴാണ് ഇതൊക്കെ പറയുന്നത്? അമ്മക്ക് എന്ത് പറ്റി? പത്തിരുപത് വർഷം മുമ്പ് ചത്തുപോയ അവളോട് സംസാരിക്കാൻ ഭ്രാന്താണോടോ നിനക്ക്? അച്ഛ, ഇത് ഇവരുടെ ഫാമിലി മാറ്റർ അച്ഛ. ഞാൻ എങ്ങനെയാ പറയുന്നത്? ശരിക്കും ആന്റിയെ കൊന്നയാൾ ഇവിടെ ഉള്ളപ്പോ എവിടെ നിന്ന് വന്ന ഈ പാവത്തിനെ കൊല്ലുന്ന എന്തിനാണെന്ന് കരഞ്ഞുകൊണ്ട് ചോദിക്കുന്നു നിന്റെ അമ്മ. ശരിക്കും ആരാ എന്റെ അമ്മയെ കൊന്നത്? നിന്റെ അച്ഛൻ. ഞാനോ കണ്ടില്ലടാ, ഇവൻ ഇങ്ങനെയൊക്കെ തന്നെ കളിക്കുമെന്ന് എനിക്ക് അറിയാമായിരുന്നടാ. സത്യം പറയാച്ച, അമ്മയെ എന്തിനാ കൊന്നത്? ഞാൻ എന്തിനാടാ കൊല്ലുന്നത്? നിന്റെ അമ്മയെന്ന് വെച്ചാൽ എനിക്ക് എത്രക്ക് ഭ്രാന്താന്ന് പറഞ്ഞോ? അത്രക്ക് സ്നേഹം ഉണ്ടെങ്കിൽ എല്ലാ ബിസിനസ്സിലും നായിഡു വെഞ്ചേഴ്സ്, നായിഡു കൺസ്ട്രക്ഷൻ, നായിഡു സിമെന്റ്സ് എല്ലാത്തിലും നായിഡു 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 എന്നല്ലാതെ പൊന്നമ്മയുടെ പേര് വെക്കാതിരുന്ന എന്താ? പൊന്നമ്മ കൺസ്ട്രക്ഷൻ, പൊന്നമ്മ വെഞ്ചേഴ്സ്, പൊന്നമ്മയുടെ പേര് വെക്കാതെ താൻ ചോദിക്കച്ചോളൂ. അമ്മയുടെ പേരിടാതിരുന്നത് എന്താ? പൊന്നമ്മ എന്ന പേര് വെച്ചൊരു ബിസിനസ് കണ്ടോ? കണ്ടോ, പൊന്നമ്മയുടെ പേര് പോലും ഇഷ്ടമല്ലാത്ത മനുഷ്യനെയാണ്. പൊന്നമ്മയുടെ പേര് പോലും ഇഷ്ടമല്ല. പൊന്നമ്മ എന്ന പേര് നിങ്ങൾക്ക് ഇഷ്ടമല്ല? എടാ മോനെ, നിന്റെ അമ്മ എനിക്ക് ജീവനാടാ. അതുകൊണ്ടല്ലേ അവള് മരിച്ചിട്ട് ഇത്രയും കാലമായിട്ട് ഞാൻ വേറൊരു കല്യാണം പോലും കഴിക്കാം. അത്രക്ക് സ്നേഹം ഉണ്ടെങ്കിൽ അമ്മ മരിച്ചപ്പോ കൂടെ പോകാതെ ഇത്രയും കാലം ഒറ്റയ്ക്ക് ജീവിച്ചെന്താ? എന്താ നീ പറയുന്നത്? ഭ്രാന്താണോ നിനക്ക്? ഡിജെ, അച്ഛനെ കൊല്ലാനാണോ പറഞ്ഞത്? അമ്മയെ അച്ഛനെ ഒന്നിപ്പിക്കണമെന്ന് ഞാൻ പറഞ്ഞത്. എന്നിട്ട് എന്നെ കൊന്നോ? എക്സ്ട്രോർഡിനറി, ഫാന്റാസ്റ്റിക്, മൈൻഡ് ബ്ലോയിങ് സർ. അമ്മ വിഷമിക്കേണ്ട, അച്ഛൻ ഉടനെ അങ്ങ് വരും. ചന്ദ്ര, എന്തായാലും നിന്റെ അച്ഛനല്ലേ, ഞാൻ നോക്കിക്കോളാം. ദീപിക്കോ. ഡിജെ അഥവാ ധ്രുവരാജ് ജഗന്നാഥൻ, ഞാൻ പറഞ്ഞിരുന്നല്ലേ നിന്നെ ഞാൻ കാണുന്ന ദിവസം നിന്റെ അവസാനമായിരിക്കും. അമ്മേ, അച്ഛനിപ്പോ വരും. നിന്റെ കഥയ്ക്ക് എന്റെ ഹാ എന്റെ എന്റെ ഓപ്യ. അഗ്രോ ഡയമണ്ട് ചീറ്റിങ്ങിൽപ്പെട്ടവരെല്ലാം ഇപ്പോൾ സന്തോഷമായി ജീവിക്കുന്നു. മറ്റാരെങ്കിലും എന്തെങ്കിലും ഒക്കെ ചെന്ന് പറയുന്നതിന് മുമ്പ് ഒന്ന് നീ നേരിട്ട് പോയി സിഎമ്മിനെ കണ്ട് സംസാരിക്കുക. വേണ്ട സർ, അത് വേണ്ട. എന്താ ശാസ്ത്രി? ചെറുപ്പത്തിൽ എന്റെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ മനസ്സിന് ശരിയെന്ന് തോന്നുന്ന പ്രവർത്തികൾ മറ്റാരെയും ബോധിപ്പിക്കേണ്ടത്. വിളിക്കാം സർ, ഞാൻ എപ്പോഴും സാറിന്റെ ഫോൺ കോള് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ബാധിതരെ ന്യായം ചെയ്യാനായി മാ ആഗ്രോ ഡയമണ്ട് കമ്പനി ശ്രീ നായിഡു കൺസ്ട്രക്ഷൻസ് തോ കലിസി കമ്മിറ്റ്മെന്റ് പ്രകാരം മീ అందరికి ఇల్లు ఇవ్వాలని నిర్ణయించాం. ఇంతకాలం ఈ ప్రపంచం అంతా మా అమ్మను ఒక పిచ్చిదానిలా చూసింది. నిజానికి మా అమ్మ పిచ్చిది కాదు, చాలా మంచిది. అందుకే మీరందరూ బాగుండాలని మా అమ్మ పేరు మీద పుల్లమ్మ రెసిడెన్సీస్ అనే ఒక ప్రాజెక్ట్ స్టార్ట్ చేస్తున్నాం. మనం ఇప్పుడు పుల్లమ్మ గారికి మనస్ఫూర్తిగా థాంక్స్ చెప్పుకుందాం. లోక కంటకుల గుండెలు అదిరే మృత్యు ఘంట నువ్వేరా.
ശിക്ഷാധികാര ദീക്ഷാ നിരീക്ഷുടെവടു ഉഗ്ര പ്രതാപ വ്യഗ്ര പ്രകോപ ഖഗ്ഗ പ്രഹാരിയവടു ശൂലായുധാർത്ഥ കാലാന്ത കാന്ത ജ്വാലാ ത്രിനേത്രുടെവടു വിധ്വംസകാര പൃഥ്വീതലാന അഭയ കരുണു അതടവടു भजे भजे शरणं भजे भजे शरणं भजे भजे शरणं भजे भजे